സഹോദരന്മാരെ സഹോദരന്മാരെ സഹോദരികളെ മദീനവാസികളായ സദസ്യരെ മറ്റു ശ്രോതാക്കളെ അതിഥികളെ രാജാതിരാജനായ അർശൻ്റെ ഉടമയായ റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുവിൻ്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരായി ദാസികളായി വർത്തിക്കാൻ ഞാനടക്കമുള്ള നാം ഓരോരുത്തരും പരിശ്രമിച്ചു കൊണ്ടേ ഇരിക്കുക. ഉപദേശങ്ങളിൽ നിന്നിട്ട് കേൾക്കുന്നതിനെ ജീവിതത്തിൽ പകർത്താനും പാടുപെടുക. അഞ്ചൊത്ത് നമസ്കാരം അദാദിൻ്റെ സമയത്ത് ജമാഅത്തോടുകൂടി പള്ളിയിൽ വെച്ചിട്ട് തന്നെ നമസ്കരിക്കൽ ഓരോ മുസ്ലിം പുരുഷന്മാരുടെ ബാധ്യതയാണെന്ന് ഓർത്തുകൊണ്ട് അത് നടപ്പാക്കാനും പാടുപെടുക. കൃത്യമായി ഇസ്ലാമിക പർദ്ദയിൽ ചടഞ്ഞുകൂടി നമസ്കരിക്കേണ്ട സമയത്ത് തന്നെ നമസ്കരിക്കുവാനും നമ്മിൽ നിന്നുള്ള സ്ത്രീകളും ശ്രദ്ധ ചെലുത്തുക. പുണ്യഭൂമിയിൽ താമസിക്കുന്നവരെ ശബ്ദം കേൾക്കുന്നവരിൽ ആ ഭൂമിയുടെ ബഹുമതിയെ പരിഗണിച്ച് താമസിക്കുവാനും പാടുപെടുക. ഇതിനെല്ലാം റബ്ബ് നമ്മെ സഹായിക്കട്ടെ. സഹോദരന്മാരെ സഹോദരികളെ, ഇന്ന് വിശുദ്ധ മസ്ജിദുൽ ഹറാമിൽ ഡോക്ടർ ഉസാമ ഖയ്യാത്ത് ഖുതുബോദിയതായ സബ്ജക്റ്റ് ഏകദേശം പരലോകത്തെ കുറിച്ചും ഖിയാമത്ത് നാൾ ആസന്നമാകുന്നതിന് മുമ്പായിട്ട് ഉണ്ടാകുന്നതായ ഫിതനുകളെ കുറിച്ചും ഒക്കെയായിരുന്നു. അത് അല്പസമയം നമുക്ക് ആ വിഷയത്തിലേക്ക് സൂചന നൽകുന്ന ഭാഗങ്ങൾ ചർച്ച ചെയ്യാം. അപ്രകാരം നിങ്ങൾ നേരിട്ട് കേട്ടതായ ഖുതുബ ഡോക്ടർ അലി അബ്ദുറഹ്മാൻ അൽ ഹുദൈഫി മദീനയിലുള്ള റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ മിമ്പറിൻ്റെ മീതെ വെച്ച് ചർച്ച ചെയ്തതായ സബ്ജക്റ്റ് അഅ്മാലു സ്വാലിഹാത്തും അഅ്മാലു സയ്യിആത്തും, സൽക്കർമ്മങ്ങൾ ദുർപ്രവർത്തനങ്ങൾ എന്നീ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നതിനെ മൂന്ന് വിഭാഗമാക്കി അതിൽ സൽക്കർമ്മങ്ങളിൽ നമുക്ക് റബ്ബിലേക്ക് അടുക്കാനുള്ളതായ മാർഗങ്ങൾ ഏത് രൂപത്തിലാണ് എന്നതിനെക്കുറിച്ചും ഷെയ്ഖ് അലി അബ്ദുറഹ്മാൻ അൽ ഹുദൈഫി വിശദീകരിക്കുകയായിരുന്നു. അറഫയിൽ പ്രസംഗിക്കാറുള്ളതായ ഇമാമും ഇവിടുത്തെ ചീഫ് മുഫ്തിയും പണ്ഡിത സഭയുടെ തലവനുമായ ഷെയ്ഖ് അബ്ദുൽ അസീസ് അബ്ദുള്ള ആല ഷെയ്ഖ് റിയാദിൽ ഇന്ന് ഖുത്ബ ഓതിയത്, ഇന്ന് ഇന്നത്തെ സൗദി റേഡിയോ പ്രക്ഷേപണം നടത്തിയതായ ഖുത്ബ, അത് യഥാർത്ഥത്തിൽ മുസ്ലിങ്ങളിൽ ഒരാൾ മറ്റാളെ, ഒരു വിഭാഗം മറ്റൊരു വിഭാഗത്തെ ഇസ്ലാമിൽ നിന്നിട്ട് പുറന്തള്ളുന്ന ശൈലിയിലുള്ള തക്ഫീർ പെട്ടെന്ന് നടത്തരുത് എന്നതിനെക്കുറിച്ചായിരുന്നു. ഈ മൂന്ന് വിഷയത്തെക്കുറിച്ചും ഷോർട്ടായിട്ട് എങ്കിലും നമുക്ക് സംസാരിക്കാൻ പരിശ്രമിക്കാം. സഹോദരന്മാരെ സഹോദരികളെ, പരലോകം ഇവിടെ റബ്ബ് ഖുർആനിലൂടെ പരിചയപ്പെടുത്തിയപ്പോൾ പലയിടങ്ങളിലും അത് പെട്ടെന്ന് ആസന്നമാകുന്നതാണ് ഖിയാമത്ത് നാൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് പെട്ടെന്ന് ആസന്നമാകുന്നതാണ്. എന്നാൽ ഈ പെട്ടെന്ന് ആസന്നമാകുന്നത് കൊണ്ട് തന്നെ പരലോകത്തെക്കുറിച്ച് പഠിക്കേണ്ടതുപോലെ നാം വിശദീകരിച്ച് പഠിച്ചിട്ടില്ലെങ്കിൽ അതിന് ഒരുങ്ങാൻ നമുക്ക് സാധിക്കുകയില്ല. പരലോകം അല്ലെങ്കിൽ ഖിയാമത്ത് നാൾ അല്ലെങ്കിൽ അന്ത്യദിനം, അതിൽ പരലോകം എന്ന പദം വിട്ടിട്ട് ഖിയാമത്ത് നാൾ എന്നതിനെക്കുറിച്ച് നാം ചിന്തിക്കുകയാണെങ്കിൽ ഖിയാമത്ത് നാൾ വലിയ രണ്ട് രൂപമാണ് നാം പണ്ഡിതന്മാരിലൂടെ പരിചയപ്പെടുന്നത്. ഒന്നാമത്തേത് ഓരോരുത്തർക്കും മരണമാസന്നമാകുന്ന ഖിയാമത്ത് നാൾ. ഓരോ മനുഷ്യനും ഖിയാമത്ത് നാൾ അവന് മരണമാസന്നമാകലിലൂടെയാണ്. അപ്പോൾ നീട്ടിവെക്കാൻ പറ്റുകയില്ല എന്നർത്ഥം. ഏത് സന്ദർഭത്തിലാണ് ഒരു വ്യക്തിക്ക് മരണമാസന്നമാവുക എന്നത് ആർക്കും അറിയുകയില്ല. അതുകൊണ്ട് തന്നെ ഏത് സന്ദർഭത്തിലും ആ ലോകത്തിലേക്ക് വേണ്ടി നാം ഒരുങ്ങിക്കൊണ്ടേ ഇരിക്കേണ്ടതാണ് എന്നർത്ഥം. അല്ലെങ്കിൽ അപകടത്തിൽ പെടും. മുമ്പ് തന്നെ നാം ഒരുങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ നാം മരിക്കുന്ന വേളയിൽ പെട്ടെന്ന് സംഭവിക്കാതിരിക്കട്ടെ, ആക്സിഡന്റിൽ പെട്ടിട്ടോ അല്ലെങ്കിൽ ഹാർട്ട് ഫെയിലായിട്ടോ പെട്ടെന്നുള്ള മരണമാണ് മരിക്കുന്നതെങ്കിൽ ഒരുങ്ങി നിൽക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം ഭയപ്പെടേണ്ടതില്ല. കാരണം അവൻ്റെ ഈമാന് സുരക്ഷിതത്വത്തോടുകൂടി നിൽക്കുന്ന ഈമാനായിരിക്കാൻ സാധ്യതയുണ്ട് എന്നതുകൊണ്ട് തന്നെ അവൻ തൗബ ചെയ്തിരിക്കാം,
അവൻ പാശ്ചാത്തപിച്ചിരിക്കാം, അവൻ അള്ളാഹുവിലേക്ക് മടങ്ങിയിരിക്കാം, അവന്റെ കടങ്ങളൊക്കെ വീട്ടിയിരിക്കാം, അല്ലെങ്കിൽ ഒസിയത്തൊക്കെ എഴുതിയിരിക്കാം. ആ രൂപത്തിൽ അവൻ ഒരുങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ അവനെ സംബന്ധിച്ചിടത്തോളം ഖേദത്തിന്റെ ദുഃഖത്തിന്റെ വിരലോ അല്ലെങ്കിൽ കയ്യോ കടിക്കേണ്ടതായ പ്രയാസം ഉണ്ടാവുകയില്ല. അതേ സന്ദർഭത്തിൽ ഒരുങ്ങാത്ത ആളാവുമ്പോഴാണ് അപകടത്തിൽപ്പെടുക. അപ്പോൾ ഖിയാമത്ത് നാളിൻ്റെ എല്ലാവരെയും ബാധിക്കുന്ന ഖിയാമത്ത് നാള്, അത് അവൻ്റെ അന്ത്യം കുറിക്കലാണ് എന്ന് നാം പഠിച്ചു. എന്തുകൊണ്ട് ഈ ഖിയാമത്ത് നാളിൽ സംഭവിക്കുന്നത് എന്താണ്? നമ്മുടെ ദൃഷ്ടിയിൽപ്പെടാത്ത, നാം കാണാത്ത, നാം കേൾക്കാത്ത പലതും കാണലും കേൾക്കലുമാണല്ലോ ഖിയാമത്ത് നാളെന്ന് പറഞ്ഞാൽ. അത് തന്നെയാണ് മരണവേളയിൽ ഓരോ മനുഷ്യനും സംഭവിക്കുന്നത്. ഓരോ മനുഷ്യനും മരിക്കുന്ന വേളയിൽ നാം ഇവിടെ സാധാരണ കേട്ട് പരിചയമുള്ളതാണ്, നമുക്ക് റബ്ബുൽ ഇസ്സത്ത് പരിചയപ്പെടുത്തി തരാറുള്ളതായ പല ശൈലിയും ഖുർആനിലുണ്ട്. അതാണ് അപകടത്തിൽപ്പെടുന്നതായ മേഖലയെ കുറിച്ച് റബ്ബ് പറയുന്നു. ഇത് തൊണ്ടക്കുയിലേക്ക് ആത്മാവെത്തിക്കഴിഞ്ഞാൽ അഥവാ തോബയുടെ വാതിലടക്കപ്പെട്ട് കഴിഞ്ഞാൽ, അതാണ് തൊണ്ടക്കുഴിയിലേക്ക് റൂഹത്തിയാൽ തോബയുടെ വാതിലടക്കപ്പെട്ടു, പിന്നെ ഖേദിച്ചിട്ട് പ്രയോജനമില്ല, ദുഃഖിച്ചിട്ട് പ്രയോജനമില്ല, നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കുകയില്ല, നമ്മുടെ തോബ സ്വീകരിക്കുകയില്ല. അതാണ് അപകടമാണ്, ശ്രദ്ധിക്കണം. അതുകൊണ്ട് മരണത്തിലേക്ക് നീട്ടിവെക്കൽ, ഇപ്പോൾ യുവത്വമല്ലേ, ഇപ്പോൾ താടി നരച്ചിട്ടില്ലല്ലോ, ഇപ്പോൾ വയസ്സും പ്രായവും ആയിട്ടില്ലല്ലോ, പിന്നെയാവാം തോബ, പിന്നെയാവാം നമസ്കാരം, പിന്നെയാവാം പാശ്ചാത്താപം, പിന്നെയാവാം കടം വീടൽ, പിന്നെയാവാം നന്മയിലേക്ക് കുതിക്കൽ എന്നൊന്നും മനസ്സിലാക്കാൻ പാടുള്ളതല്ല. കേൾക്കാൻ പോകുന്നത് പോലെ മക്കയിലുള്ള ഇമാം ഉണർത്തിയതുപോലെ അല്ലാഹു സുബ്ഹാനഹു വതാല ഖുർആനിൽ ബാദർ ഖുർആനിൽ സാരിഉ എന്ന പദപ്രയോഗം നടത്തുന്നുണ്ട്. ഓടി വരണം. ഇത് മതത്തിന്റെ കാര്യം പറയുമ്പോൾ ഓടി വരാനാണ്, ദുനിയാവിന്റെ കാര്യം പറയുമ്പോൾ ദുനിയാവിൽ നിന്നിട്ട് നിനക്ക് ശേഖരിച്ചെടുക്കേണ്ടതായ അവകാശം നീ മറന്നുപോകണ്ട, അത്രേ പറഞ്ഞിട്ടുള്ളൂ. മറന്നുകൊണ്ടാന്ന് പറഞ്ഞിട്ടുള്ളൂ, മനസ്സിലായില്ലേ? എന്നല്ലാതെ അതിനു വേണ്ടി തലകുത്തി തല അടിച്ച് ടൈം മുഴുവനും വേസ്റ്റാക്കി അതിനു വേണ്ടി ഒടിച്ചാടി അതിനു വേണ്ടി നിന്റെ ആരോഗ്യവും എല്ലാം നഷ്ടപ്പെടുത്തി അവസാനം ദുഃഖത്തിന്റെ പ്രയാസത്തിന്റെ വിരൽ കടിക്കേണ്ടി വരുന്ന മേഖലയിലേക്ക് എത്താതിരിക്കാൻ വേണ്ടി അള്ളാഹു പറഞ്ഞ ശൈലി ദുനിയാവിൽ നിന്നിട്ട് നിനക്ക് ആവശ്യമുള്ളതായ കാര്യങ്ങൾ, വിസ, സമ്പാദ്യം, ബിസിനസ്, കുട്ടികള്, വീട് കൃഷികള്, എന്തെല്ലാം ഉണ്ട് അതെല്ലാം ആവശ്യമുള്ളത്, അത് നീ മറന്നുപോകരുത്. അത് നേടിയെടുക്കുന്നതുകൊണ്ട് ഇസ്ലാം വിരോധിക്കുന്നില്ല, പക്ഷേ ഓടി വരാൻ പറയുന്നത് സാരിഊ, നിങ്ങൾ ഓടി വരണം, ധൃതി കൂട്ടി വരണം. എവിടുക്ക്? ഇലാ മഗ്ഫിറത്തിം മിർ റബ്ബിക്കും, നിങ്ങളുടെ നാഥന്റെ പാപമോചനത്തിലേക്ക്. ഇലാ മഗ്ഫിറത്തിം മിർ റബ്ബിക്കും വ ജന്നത്തിൻ, ആ നാഥന്റെ സ്വർഗലോകത്തിലേക്ക്. എങ്ങനെയാണ് ആ സ്വർഗത്തിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? അതിന്റെ വീതി മാത്രം ആകാശഭൂമിയുടെ അത്രയുണ്ട്, വീതി അകലം മാത്രം. നിങ്ങളും പിന്നെ പറയേണ്ടതില്ലല്ലോ. ഉഇദ്ദത്തിൽ മുത്തഖീൻ, അത് അള്ളാഹുവിനെ മാത്രം ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന, അള്ളാഹുവിന്റെ വിധി വിലക്കുകളെ ജീവിതത്തിൽ പകർത്തി ജീവിക്കുന്ന മുത്തഖീങ്ങൾക്ക് മാത്രം തയ്യാർ ചെയ്ത് വെച്ചതായ സ്വർഗലോകത്തിലേക്ക് എന്റെ അടിമകളെ നിങ്ങൾ ഓടി വരൂ എന്ന പദപ്രയോഗമാണ് റബ്ബ് നടത്തിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ നാഥനിലേക്ക് നിങ്ങൾ മടങ്ങുക, റബ്ബിലേക്ക്, ആ നാഥനിലേക്ക് നിങ്ങൾ ശരിക്ക് സമർപ്പണം നടത്തുക. അതെ, അവൻ പറയുമ്പോൾ നിങ്ങളുടെ കരൾ മുറിച്ചു കൊടുക്കാൻ, കഴുത്ത് മുറിച്ചു കൊടുക്കാൻ, സമ്പത്ത് നൽകാൻ, ആരോഗ്യം നൽകാൻ, നിങ്ങളുടെ എല്ലാം അങ്ങോട്ട് കൊടുക്കാൻ. കാരണം അല്ലാഹു ഖുർആനിൽ അഗ്രിമെന്റ് നടത്തി എന്ന് പറഞ്ഞതാണ്, ഇന്നല്ലാഹ അഷ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വ അംവാലഹും ബി അന്ന ലഹുമുൽ ജന്ന. സത്യവിശ്വാസികളിൽ നിന്നിട്ട് നാം വിലക്ക് വാങ്ങി കഴിഞ്ഞിരിക്കുകയാണ് അവരുടെ ശരീരത്തെ, അവരുടെ സമ്പത്തിനെ സ്വർഗം പകരം തരാം എന്ന അഗ്രിമെന്റ്. ഈ അഗ്രിമെന്റിനെ കുറിച്ച് നിങ്ങൾക്ക് സംശയം വേണ്ട, കാരണം ഇത് പണ്ട് തന്നെ ഞാൻ തൗറാത്തിൽ അറിയിച്ചിട്ടുണ്ട്, ഇഞ്ചീലിൽ അറിയിച്ചിട്ടുണ്ട്, ഫുർഖാൻ അലീമിലും അറിയിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഒരു അഗ്രിമെന്റ് എന്റെ അടിമകളുമായി ഞാൻ നടത്തിയിട്ടുണ്ട് എന്ന
കാര്യം. അതുകൊണ്ട് അള്ളാഹു വാഗ്ദാനമോ അഗ്രിമെന്റോ ലംഘിക്കുന്നവനെ അല്ല. ആ നിങ്ങൾ കൊടുത്തതായ ശരീരം അള്ളാഹു ആവശ്യപ്പെടുമ്പോൾ നിങ്ങൾ പള്ളിയിൽ ഉണ്ടാവണം, അള്ളാഹു ആവശ്യപ്പെടുമ്പോൾ നിങ്ങൾ അള്ളാഹു ആവശ്യപ്പെടുന്ന മേഖലയിൽ ഉണ്ടാവണം. അവിടുന്ന് നിങ്ങൾ പിന്താൻ പാടുള്ളതല്ല. കാരണം നിങ്ങളുടെ ശരീരമല്ല നിങ്ങളുടേത്, നിങ്ങൾ വിലക്ക് കൊടുത്തതായ വിറ്റതായ ശരീരമാണ് നിങ്ങളുടെ ശരീരം. അതുകൊണ്ട് അനീബൂ ഇലാ റബ്ബിക്കും വഅസ്ലിമൂല, അവന് നിങ്ങൾ ശരിക്ക് സമർപ്പണം നടത്തുക. മിൻകബലി അയ്യതിയക്കും ലദാബു സുമ്മലാ തുൻസറൂൻ, നിങ്ങൾക്ക് ശിക്ഷ അസഡമാകുന്നതിന് മുമ്പായി. രണ്ട് രൂപമുണ്ട് ഈ ആയത്തിൽ വിശദീകരിക്കുന്നത്, അല്ലെങ്കിൽ ഈ ആയത്തിൽ സൂചന നൽകുന്നത് മക്ക ഇമാമ് ഇന്ന് ഓതിയതായ ആയത്താണത്. എന്താണത് രണ്ട് രൂപം? ഒന്ന്, ദുനിയാവിൽ നിട്ട് തന്നെ ശിക്ഷ. അങ്ങനെ നാം കാണാറില്ലേ, ദുനിയാവിൽ നിട്ട് പലരും പല അപകടത്തിൽ പെട്ട് മരിക്കാറുണ്ട്. ഭൂമി കിലുക്കം നാം സാധാരണ കേട്ടുകൊണ്ടേയിരിക്കുന്നു. ഇന്നലെയും കിലുങ്ങി, പണ്ട് കുലുങ്ങി അതേ നാട്ടിൽ അല്ലേ, പണ്ട് കിലുങ്ങി അതേ നാട്ടിൽ, ഇന്നലെ കിലുങ്ങിയില്ലേ, ഇന്നലെയും കിലുങ്ങി. അപ്പോൾ കിലുക്കം എന്നത് റബ്ബിന്റെ പിടുത്തത്തിലാണ്. ആ പ്രപഞ്ചം ആസകലം, അവൻ ഇഷ്ടമുള്ളപ്പോൾ ഇഷ്ടമുള്ള ഭാഗം കിലുക്കുന്നു. അതിൽ നിന്ന് കൈകടത്താൻ ലോകത്തിന് ഒരു ശക്തിക്കോ ഒരു വ്യക്തിക്കോ സാധിക്കുക തന്നെ ഇല്ല. അപ്പോൾ അങ്ങനെയുള്ള ശിക്ഷയും റബ്ബിൽ നിട്ട് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള ശിക്ഷ യഥാർത്ഥത്തിൽ വെറും ബ്രേക്ക്ഫാസ്റ്റ് എന്ന സ്ഥാനത്ത് മാത്രമാണെന്ന് ഞാൻ പറയാറുണ്ട്. അതെന്താണ്? വലനുദീഖന്നഹും മിനൽ അദാബില്ല അദ്ന ദൂനൽ അദാബിൽ അക്ബരി ലഅല്ലഹും നിങ്ങൾക്ക് ചെറിയ ചെറിയ പരീക്ഷണങ്ങൾ എന്നോണം ഭൂമിയിൽ വെള്ളപ്പൊക്കമോ ഭക്ഷണക്ഷാമമോ ഭൂമി കിലുക്കമോ കൊടുങ്കാറ്റോ തൂഫാനോ പോലോത്ത ചില്ലറ ചില്ലറ പരീക്ഷണങ്ങൾ നിങ്ങൾക്ക് ഞാൻ നൽകുന്നതാണ്. എന്തിനാണ്? മിന ദൂനൽ അദാബിൽ അക്ബർ, അത് യഥാർത്ഥത്തിൽ ഭയാനകമായ ശിക്ഷയല്ല, ഭയാനകമായ പരലോ ശിക്ഷ വേറെയുണ്ട്. ഇത് വെറും ബ്രേക്ക്ഫാസ്റ്റ് മാത്രമാണെന്ന് എന്ന് നമുക്ക് മനസ്സിലാക്കാം. വെറും അള്ളാഹുവിലേക്ക് മടങ്ങാനുള്ളതായ ഒരു ഒരു എന്താണ് അതിന് പറയുക, സിഗ്നൽ. ഇതാ നിങ്ങൾ തെറ്റിയ റൂട്ടിലാണ് ചലിക്കുന്നത്, നിങ്ങൾ നേർക്കു നേരെയുള്ള റൂട്ടിലല്ല ചലിക്കുന്നത്. അള്ളാഹ് നിങ്ങളുടെ മുമ്പിൽ വരഞ്ഞ ലൈൻ അല്ല, മുഹമ്മദ് നബി പഠിപ്പിച്ച റൂട്ടല്ല, നിങ്ങൾ റൂട്ട് മാറി നടക്കുകയാണ് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് അങ്ങനെയുള്ള ചെറിയ ചെറിയ ശിക്ഷകൾ ഉണ്ടാവുക. അവര് സത്യം മനസ്സിലാക്കി സത്യത്തിലേക്ക് മടങ്ങാൻ വേണ്ടിയാണ് അങ്ങനെയുള്ള പരീക്ഷണങ്ങൾ ഉണ്ടാവുക. എന്നാൽ പറഞ്ഞു വരുന്നത് അങ്ങനെയുള്ള പരീക്ഷണമായിരിക്കും ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഒത്തബിഊ, നിങ്ങൾ പിൻപറ്റുക. നിങ്ങളിലേക്ക് ഇറങ്ങിയതായ മെച്ചപ്പെട്ടതായ അള്ളാഹുന്റെ ഗ്രന്ഥം, അള്ളാഹുന്റെ വചനങ്ങൾ, അള്ളാഹുന്റെ ലോകാത്ഭുത ഗ്രന്ഥം, അതിലേക്ക് നിങ്ങൾ മടങ്ങുക. മിൻ ഖബ്ലി അയ്യതിയക്കും അദാബ് ബഗ്തതൻ വഅന്തും ലാ തശ്ഊറൂൻ, പെട്ടെന്ന് നിങ്ങളെ അദാബ് ശിക്ഷ പിടികൂടുന്നതിന് മുമ്പായി. അത് ഖിയാമത്ത് നാൾ, അത് ഖിയാമത്ത് നാൾ, അത് പെട്ടെന്ന് വരുക. അത് ഒരാൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി മുമ്പിൽ വെച്ചിട്ട് ഭക്ഷണം തിന്ന് പൂർത്തിയാക്കുന്നതിന് മുമ്പ് സംഗതി ആസന്നമാകും, അത്രയും പെട്ടെന്നായിരിക്കുമെന്നാണ് സൂറന്ന കാഹത്തിൽ ഊഴുതപ്പെടുക. അതേ അതിൻ്റെ ചെറിയ അടയാളങ്ങളൊക്കെ റസൂൽ വിവരിച്ചതുപോലെ ഇവിടെ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ മുമ്പിൽ പലതും നാം കണ്ടുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഖിയാമത്ത് നാളിൻ്റെ ആലാമത്തായിട്ട് വരാൻ പോകുന്നതാണെന്ന് ജീവിതത്തിൽ കള പറയാത്തവരും നമ്മുടെ കണ്ണിലുണ്ണിയുമായ ഈ പള്ളിയിൽ നമസ്കരിച്ചവരെന്ന് പറയപ്പെടുന്നവരായ, അഥവാ ഈ പള്ളിയിൽ നമസ്കരിച്ചവരാണ് എന്ന് നമുക്ക് പലപ്പോഴും കേട്ട് പരിചയമുള്ളവരായ നബിയുന മുഹമ്മദുൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു തന്നിട്ടുണ്ട്. ജിബ്രീൽ മനുഷ്യകോലത്തിൽ റസൂലുള്ളാഹിന്റെ പള്ളിയുടെ പരിസരത്തിൽ വന്നിട്ട് ചോദിച്ച ചോദ്യത്തിന് മറുപടിയായിട്ടും മഹാനായ ജിബ്രീലിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തതായ അടയാളങ്ങളും നിങ്ങൾക്ക് കേട്ട് പരിചയമുള്ളതാണ്. അതൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത് മക്ക ഇമാമു സൂചിപ്പിച്ചതായ ഭാഗത്തിലേക്കുള്ളതായ, ഉണർത്തിയതായ ഭാഗത്തിലേക്കുള്ള സൂചന മാത്രമാണ്. അതെന്താണ്? പെട്ടെന്ന് വരും എന്ന് നാം പഠിച്ചു കഴിഞ്ഞാൽ നാം എന്ത് വേണം? പെട്ടെന്നൊരുങ്ങണം. നാം എന്ത് വേണം? പെട്ടെന്നൊരുങ്ങണം. ആ ധൃതിയിലൊരുങ്ങണം. നാം ധൃതി ദുനിയാവിന്റെ കാര്യത്തെക്കാളും കൂട്ടേണ്ടത് ആഹ്റത്തിന്റെ കാര്യത്തിലാണ് ധൃതി നമ്മൾ നിട്ട് ഉടലെടുക്കേണ്ടത് ഉണ്ടാവേണ്ടത്. അതുകൊണ്ട് ഖിയാമത്ത് നാൾ പെട്ടെന്ന് ആസന്നമാകുന്നത് കൊണ്ട് ആ ഖിയാമത്ത് നാൾ ആസന്നമാകുന്നതിന് മുമ്പ് ഇവിടെ ധാരാളം ഫിത്നകൾ ഉണ്ടാവാം, ധാരാളം അടയാളങ്ങൾ ഉണ്ടാവാം, ധാരാളം വിപത്തുകൾ ഉണ്ടാവാം. അതുകൊണ്ട് ഞാൻ ഷെറിനെ പഠിച്ചു, ഷെറ് പഠിക്കാൻ വേണ്ടിയല്ല, വിപത്തിനെ പഠിച്ചു, വിപത്ത് പഠിക്കാൻ വേണ്ടിയല്ല.
പക്ഷേ ആ വിപത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കാൻ വേണ്ടിയാണ്. എന്തുകൊണ്ട്? ആരെങ്കിലും ഷെർറ് പഠിച്ചിട്ടില്ലെങ്കിൽ ആ ഷെറിൽ പെട്ടുപോകാൻ സാധ്യതയുണ്ട്. അപകടം എന്താണെന്ന് മുമ്പ് തന്നെ പഠിച്ചു വെച്ചിട്ടില്ലെങ്കിൽ അപകടത്തിൽ പെട്ടുപോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ അപകടത്തെ പഠിച്ചു. അതാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആണ് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്ന മഹാനായ ഹുദൈഫത്തുൽ യമാൻ റളിയല്ലാഹു തആല അൻഹു പറയാറുണ്ട്, ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമനോട് പലരും നന്മകളെ കുറിച്ച് ചോദിക്കുമ്പോൾ ഞാൻ വരാൻ പോകുന്ന തിന്മകളെ കുറിച്ച് ചോദിച്ച് പഠിക്കാറുണ്ട് എന്ന് നാം ഇവിടെ പഠിച്ചു വരുന്നതാണ്. എന്തിനാണ്? അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി തന്നെ. അതെ, ഖിയാമത്ത് നാളാകുന്ന കാലഘട്ടത്തിൽ മ്യൂസിക് ഉദാഹരണമാണ്, ഇമാം മക്കയിൽ പറഞ്ഞ കാര്യമായിക്കൊള്ളണമെന്നില്ല, ഫിത്നയിൽ നിന്നിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഭാഗമാണ്. അതെന്താണ്? ഖിയാമത്ത് നാൾ ആസന്നമാകുന്ന കാലഘട്ടം വന്നു കഴിഞ്ഞാൽ ആ കാലഘട്ടത്തിൽ മ്യൂസിക്കുകൾ ഹാർമോണിയങ്ങൾ പോലത്തതായ മആസിഫ് എന്നതായ പദത്തിന്റെ താഴെ നമുക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നതായ വിനോദങ്ങൾ, ആ വിനോദങ്ങൾ ഇവിടെ വ്യാപകമാകും. സഹീഹാണ് ഹദീസ്, സഹീഹായ ഹദീസാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. റസൂൽ പറയുന്നു, അങ്ങനെ ഓരോ ടീം ഇങ്ങനെ പർവ്വതത്തിന്റെ താഴെയും മറ്റും ഒരുമിച്ച് കൂടി കുടിച്ച് റോക്ക് ആൻഡ് റോൾ ആടി അങ്ങനെയുള്ള പാട്ട് കച്ചേരികൾ നടത്തുന്ന സന്ദർഭം വരുമ്പോൾ ഭൂമി ഒരു ടീമിനെ വിഴുങ്ങും. നാട്ടിൽ ഇങ്ങനെ ചർച്ചയായി മാറും, നാട്ടിൽ ഇങ്ങനെ വാർത്തയായി മാറും. ഇന്ന ടീമിനെ ഭൂമി വിഴുങ്ങിയല്ലോ, ഇന്ന ടീമിനെ ഭൂമി വിഴുങ്ങിയല്ലോ, ഇന്ന ഗ്രൂപ്പിനെ ഭൂമി വിഴുങ്ങിയല്ലോ എന്ന് പറയപ്പെടുന്ന കാലം വരാൻ പോകുന്നുണ്ട്, അന്ത്യനാളാകുമ്പോൾ എന്ന് ജീവിതത്തിൽ കളോപറയാത്തവരും നമ്മുടെ പരിസരത്തിൽ അന്ത്യവിഷമം കൊള്ളുന്നവരുമായ നബിയുനാ മുഹമ്മദുൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുൻകൂട്ടി കാലേ കൂട്ടി സൂചന നൽകിയതായ അങ്ങനെയുള്ള അപകടത്തിലേക്ക് നമ്മുടെ മുമ്പിൽ ഇപ്പോൾ അടയാളം, ഉദാഹരണം വേണമോ? എല്ലാവരുടെ വീട്ടിൽ, എല്ലാവരുടെ മണിയറയിൽ, എല്ലാവരുടെ കാതിൽ, എല്ലാവരും നമസ്കരിക്കുന്ന വേളയിൽ പോക്കറ്റിൽ അല്ലേ? നമസ്കരിക്കുന്നവനായിട്ട് പോലും പോക്കറ്റിൽ ഇടുന്നതായ മൊബൈലിന് ഒരു മുസ്ലിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്ന ശബ്ദം വരെ സെലക്ട് ചെയ്യൂല. പിന്നെയോ ഏറ്റവും ലാസ്റ്റ് ഇറങ്ങിയതായ ഫിലിമിലുള്ളതായ ആ പോത്ത് രാഗം, ആന, കഴുത രാഗം അതായിരിക്കണം കേൾക്കൽ. അതും മുസ്ലിങ്ങൾക്ക് കേൾപ്പിക്കൽ പള്ളിയിൽ വെച്ചിട്ട്. എടോ, നീ മറക്കുമ്പോൾ അത് വർക്ക് ചെയ്യും. വർക്ക് ചെയ്യുമ്പോൾ മുസ്ലിങ്ങളുടെ നമസ്കാരം തകരും, മുസ്ലിങ്ങളുടെ നമസ്കാരത്തിന് ഖുശൂഉം ഖുദൂഉം ഭക്തിയും നഷ്ടപ്പെടും. ഇതൊക്കെ ചെറിയ ഉദാഹരണം മാത്രമാണ്, ഇതൊക്കെ നാം ഇന്ന് കണ്ടുകൊണ്ടേ ഇരിക്കുന്നതാണ്. റസൂലുള്ള വിരോധിച്ച കാര്യമാണ്, പക്ഷേ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. കൺട്രോൾ ചെയ്യാൻ സാധിക്കാത്തതൊന്നും അള്ളാഹു നമ്മളോട് കൽപ്പിച്ചിട്ടില്ല. അള്ളാഹു തന്നെ ഖുർആനിൽ പറഞ്ഞതാണ്, ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ ലഹാ മാ കസബത് വഅലൈഹാ മാ കസബത്. ഒരു മനുഷ്യനോടും അവന് ചെയ്യാൻ സാധിക്കാത്തത് നാം അവനോട് കീർത്തിച്ചിട്ടേ ഇല്ല, കൽപ്പിച്ചിട്ടേ ഇല്ല. റബ്ബ് എന്ത് നമ്മോട് കൽപ്പിച്ചു അതെല്ലാം നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്, നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നതാണ്, നമുക്ക് പ്രവർത്തിക്കാൻ പറ്റുന്നതാണ്. അല്ലാത്തത് റബ്ബ് നമ്മോട് കൽപ്പിച്ചിട്ടില്ല. ലഹാ, ആ മനുഷ്യനുണ്ട് മക്കസബത്ത്, അവൻ നന്മ ചെയ്തതിന്റെ നന്മയുണ്ട്. വലൈഹ, ആ മനുഷ്യനുണ്ട് മക്കസബത്ത്, അവൻ ചെയ്ത തിന്മയുടെ തിന്മയുണ്ട്. എല്ലാം അവൻ തന്നെ പേരേണ്ടി വരും. നന്മയുടെ പ്രതിഫലം അവൻ പേരേണ്ടി വരും, നന്മയുടെ പ്രതിഫലം അവൻ ഉൾക്കൊള്ളേണ്ടി വരും. അവൻ അതിലൂടെ അവന് സന്തോഷിക്കാം, ആഹ്ലാദിക്കാം. തിന്മയുടെ പ്രതികാരം അവൻ വേറെണ്ടി വരികയും ചെയ്യും. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അത് അള്ളാഹു പറയുന്നു, മിൻ ബഗ്തതൻ വഅൻതും ലാ തശ്ഊറൂൻ, നിങ്ങൾ അറിയാ രൂപത്തിൽ പിടിപെടുന്ന ഖിയാമത്ത് നാൾ. അപ്പോൾ മക്ക ഇമാമ ഇന്ന് ഉണർത്തിയതായ മെയിൻ പോയിന്റ് എന്താണെന്ന് അറിയാമോ? അത് പെട്ടെന്നാണ് ഖിയാമത്ത് നാൾ വരുന്നത് എന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് വരുമ്പോൾ ഇവിടെ ഫിത്നകൾ ഉണ്ടാകും. അങ്ങനെയുള്ള ഫിത്നകളിൽ പെട്ടതാണ് ഇപ്പോൾ നടക്കുന്ന കൊലകൾ, ഇപ്പോൾ നടക്കുന്നതായ പൊട്ടിപ്പുറപ്പെടലുകൾ, ഇപ്പോൾ നടക്കുന്നതായ പ്രയാസങ്ങൾ, ഇപ്പോൾ ലോകത്തിൽ മുസ്ലിം നാടുകളിൽ പ്രത്യേകിച്ച് നാം കണ്ടുകൊണ്ടേയിരിക്കുന്നതായ പ്രയാസങ്ങൾ, ഇതെല്ലാം റസൂലുള്ളാഹി പണ്ട് തന്നെ സൂചന നൽകിയതിൽ പെട്ടതാണ്. അപ്പോൾ എന്ത് വേണം? പെട്ടെന്ന് എന്ന പദം നാം മനസ്സിലാക്കി കഴിഞ്ഞാൽ നാം മടങ്ങേണ്ടത് പെട്ടെന്നാണ്. എന്തുകൊണ്ട്? റബ്ബിന്റെ അദാബ് ശിക്ഷ ശരിക്കും അറിഞ്ഞിക്കഴിഞ്ഞാൽ പിന്നെ തൗബയുടെ വാതിലടക്കപ്പെട്ട രംഗമാകുമ്പോൾ നമ്മുടെ തൗബ റബ്ബ് സ്വീകരിക്കുകയില്ല. എന്നതുകൊണ്ട് തന്നെ അല്ലാഹു തന്നെ ഖുർആനിൽ ഉദാഹരണം പറയുന്നു, മരിക്കാൻ പോകുന്ന ആള് ഇവിടെ മരണം ആസന്നമാകുന്ന വേളയിൽ പറയുന്ന രംഗവും രംഗത്തെ കുറിച്ച് റബ്ബിർജൂൻ
മരിക്കാൻ കിടക്കുമ്പോൾ. ഈ അർത്ഥം ഉൾക്കൊള്ളുന്ന പല ആയത്തുകൾ ഖുർആനിലുണ്ട്. അതിലൊന്നാണ് ഞാനിപ്പോൾ നിങ്ങളെ കേൾപ്പിച്ചത്. എന്ത്? മരണമാസന്നമാകുന്ന വേളയിൽ പറയുന്നതാണ്, ഒന്ന് എന്നെ മടക്കിയേക്കു റബ്ബേ, ഞാൻ ഒന്ന് രണ്ടൊക്കെ തിസ്കരിക്കട്ടെ, ഞാൻ ഇതുവരെ ശിർക്ക് ചെയ്ത് ജീവിച്ച ആളാണ്, ഞാൻ നിന്നെ അല്ലാതെ മറ്റു ശക്തികളെ കാഷ്ടിക്കുന്ന മുദ്രിക്കുന്ന മനുഷ്യന്മാരെ വിളിച്ച് പ്രാർത്ഥിച്ച ആളാണ്, ഞാൻ നീ അല്ലാത്തവർക്ക് നേർച്ചയാക്കിയ ആളാണ്, ഞാൻ നീ അല്ലാത്തവർക്ക് വേണ്ടി ആർത്ത ആളാണ്, ഞാൻ ബിദ്അത്തുകൾ ചെയ്ത ആളാണ്, ഞാൻ റസൂലുള്ളാഹി കൊണ്ടുവന്ന ഖുർആൻ പഠിച്ച അതനുസരിച്ച് സലഫു സാലിഹീങ്ങളായ സഹാബാക്കളും താബിഈങ്ങളും താബിഈ താബിഈങ്ങളും മദ്ഹബിന്റെ ഇമാമുകളും ലോകത്തിന് മുമ്പിൽ കാഴ്ചവെച്ചതായ മതത്തെ ഞാൻ ഉൾക്കൊള്ളാത്ത ആളാണ്, അത് പഠിച്ച് അത് മനസ്സിലാക്കി അത് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്ത് അത് ജീവിതത്തിൽ പകർത്തി ഈ നൂറിലേക്ക് ഈ പ്രകാശത്തിലേക്ക് ഈ സത്യത്തിലേക്ക് ജനങ്ങളെ തെളിക്കണമെന്ന നിർബന്ധം എനിക്കുണ്ടായിട്ടില്ല. അതുകൊണ്ട് അല്പസമയത്തേക്ക് അങ്ങനെയുള്ള സൽക്കർമ്മങ്ങൾ ചെയ്യാൻ എനിക്ക് നീ ചാൻസ് തരണമേ രക്ഷിതാവേ എന്ന് മരിക്കാൻ കിടക്കുന്ന വേളയിൽ അങ്ങനെയുള്ള പാപങ്ങൾ ചെയ്ത് മരിച്ച ആളാണെങ്കിൽ മരിക്കാൻ പോകുന്ന ആളാണെങ്കിൽ പറയുമെന്ന് ലോകാത്ഭുത ഗ്രന്ഥത്തിൽ റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലു പറയുന്നു. കല്ല, അല്ലാഹ് പറയുന്നു, ഏ ഇപ്പോഴോ ആ ചാൻസ് ഒന്നും ഇനിയില്ല. ഇന്നഹ കലിമത്തുൻ ഹുവ ഖായിലുഹ, അർത്ഥശൂന്യമായ പദമാണ് അവൻ അവിടെ നടത്തുന്നത്. അതിനൊരു പ്രയോജനമില്ല. അവൻ്റെ മുമ്പിൽ നബിമാർ വന്നു, ലക്ഷത്തോളം നബിമാർ. അവൻ്റെ മുമ്പിൽ ഗ്രന്ഥങ്ങൾ വന്നു. അവൻ്റെ മുമ്പിൽ ലക്ഷങ്ങൾ പ്രബോധകന്മാർ വന്നു. അവൻ്റെ മുമ്പിൽ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് കോളേജുകളുണ്ട്. ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് മദ്രസകളുണ്ട്. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് പള്ളികളുണ്ട്. പ്രബോധകന്മാർ ഇതെല്ലാം ഉള്ളതോടൊപ്പം ഒപ്പം അവന് തൗബ ചെയ്യാൻ ഈ മരിക്കാൻ കിടക്കുന്ന നിമിഷത്തിലെ കിട്ടിയുള്ളൂ. അതിന് മുമ്പ് കിട്ടിയില്ലേ? ആ വാക്ക് അർത്ഥശൂന്യമാണ്. ആ വാക്കിന് എൻ്റെ അടുക്കൽ ഒരു വിലയുമില്ല. കല്ല ഇന്നഹ കലിമത്തുൻ ഹുവ ഖായിലുഹ വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബഅസൂൻ. അവരിപ്പോൾ കാണാൻ പോകുന്നത് ബർസഖ് എന്ന ലോകമാണ്. പരലോകത്തെ കുറിച്ചല്ലേ പറയുന്നത്? മരിക്കാൻ കിടക്കുന്ന മനുഷ്യനോടാണ് പറയുന്നത്. അവൻ കാണാൻ പോകുന്ന ലോകം ഏതാണ്? ബർസഖ് ആണ്. എന്താ ബർസഖ് എന്ന് പറഞ്ഞാൽ? മരണ ആനന്തര ശേഷം വീണ്ടും പുനർജീവനം നടത്തി പരലോകത്തിലേക്ക് നമ്മെ അള്ളാഹു ഹയാത്താക്കുന്നതിൻ്റെ ഇടയിൽ നാം ജീവിക്കുന്ന ജീവിതത്തിൻ്റെ പേരാണ് ബർസഖ്. അത് ഖബറിലായിരിക്കാം, കടലിലായിരിക്കാം, അന്തരീക്ഷം എവിടെയാണെന്ന് നമുക്കറിയില്ല. മനുഷ്യൻ പലയിടത്തല്ല മരിക്കുക. എവിടെയാണ് അവൻ മരിച്ചു കിടക്കുന്നത്? അവിടെ. അള്ളാഹുവിന് എളുപ്പമാണ്. ഏത് രൂപത്തിലാണെങ്കിലും മനുഷ്യനെ പിടികൂടാൻ, അവനിൽ നിന്നിട്ട് അവനെ ശിക്ഷിക്കാൻ എന്നത് നമുക്ക് പറയാതെ അറിയുന്ന യാഥാർത്ഥ്യമാണ്. അതെ, അള്ളാഹു പറയുന്നു, ബഗ്ദതൻ പെട്ടെന്നുള്ള മരണമോ അല്ലെങ്കിൽ പരലോകമോ നിങ്ങൾക്ക് വരുന്നതിന് മുമ്പ് വന്തും ലാ തശ്ഉറൂൻ, ഓർക്കാഭാവം, ഓർക്കാഭാവത്തിൽ ഓർക്കാതെ എങ്ങനെ പെട്ടെന്ന് നിൽക്കാൻ സംസാരിക്കാൻ ആള് വീഴാൻ. അതെ, ഹാർട്ട്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഹാർട്ട്, ഹാർട്ട് രോഗിയെ ചികിത്സിക്കുന്ന അതിൽ സ്പെഷ്യലിസ്റ്റായ ഡോക്ടർ രോഗിയെ ചികിത്സിച്ചു കൊണ്ടിരിക്കവേ അദ്ദേഹം ചോദിച്ച് മറുപടി കിട്ടുന്നതിന് മുമ്പായിട്ട് ഡോക്ടർ സംസാരിക്കുന്നില്ല. കലിക്കറ്റിൽ 10-30 വർഷങ്ങൾക്ക് മുമ്പ് എന്താ സംഭവിച്ചത്? ഹാർട്ട് രോഗിയല്ല മരിച്ചത്, പിന്നെയോ ഈ ചികിത്സിക്കുന്ന ഡോക്ടറാണ് മരിച്ചത്. മനസ്സിലായില്ലേ? അങ്ങനെയാണ്. അവർ അറിയാ രൂപത്തിൽ പെട്ടെന്നായിരിക്കും പിടികൂടാ. അവിടെ തൗബയ്ക്കും ചാൻസ് ഇല്ല, ലാ ഇലാഹ ഇല്ലല്ലാഹിക്കും ചാൻസ് ഇല്ല, ചിന്തിക്കാൻ വരെ ചാൻസ് ഇല്ല. ആർക്കും അങ്ങനെ സംഭവിക്കാമെന്നത് ഞാനടക്കമുള്ള നാം ശ്രദ്ധിക്കണം. അതെ സഹോദരന്മാരെ, അല്ലാഹു പറയുന്നു, അന്തഖൂല നഫ്സുൻ, ആ സന്ദർഭത്തിൽ മനുഷ്യൻ പറയും അല്ലെങ്കിൽ പറയാതിരിക്കാൻ വേണ്ടി, യാ ഹസറത അലാ മാ ഫറത്തു ഫീ ജംബില്ലാ, അല്ലാഹുവിന്റെ ഭാഗത്തിൽ ഞാൻ കാട്ടിയതായ വീഴ്ചയിലൂടെ എനിക്കുണ്ടായ ദുഃഖമേ, ഖേദമേ, നഷ്ടമേ, നാശമേ. ആ ഞാൻ ഇങ്ങനെ പരിഹസിച്ച് ജീവിക്കുകയാണ്, എന്തടാ മുതവ, എന്തടാ മൗലവി മുസ്ലിയാർ, എന്തടാ മതം, ദീൻ, ഖുർആൻ, ഇസ്ലാം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ തെറി പറഞ്ഞ് അടക്കായിരുന്നു. ഔതഖൂല, പറയാതിരിക്കാൻ വേണ്ടി, ലോ അന്നല്ലാഹു ഹദാനി ലകുന്തു മിനൽ മുത്തഖീൻ, അല്ലാഹ് എന്നെ സന്മാർഗത്തിലേക്ക് നയിച്ചിരുന്നുവെങ്കിൽ. ശ്രദ്ധിക്കുക, ശ്രദ്ധിക്കുക, ഓരോരുത്തരും ശ്രദ്ധിക്കുക. പലരും പറയാറുണ്ട്, എടാ ചങ്ങാതി കുറെ കാലായില്ല മദീനത്ത് വന്ന് കൂടിയിട്ട്, കുറെ കാലായില്ല മക്കയിൽ, കുറെ കാലായില്ല നീ ഇവിടെ ദുനിയാവിൽ ജീവിക്കുന്നത്, എന്താ പള്ളിയിൽ ചെന്നൂടെ, നമസ്കരിച്ചൂടെ, അള്ളാഹിന്റെ വിധി വിലക്കൽ നടപ്പാക്കിക്കൂടെ, എന്താ ഏത് കാലത്തേക്കാണ് നീ ബന്ധിപ്പിക്കുന്നത് എന്നൊക്കെ ചോദിച്ചാൽ മുപ്പരുടെ മറുപടി പലരിൽ നിന്നും നാം കേൾക്കും. അള്ളാഹ് പറയുന്ന ശൈലി കേൾക്കുക, അള്ളാഹ് എന്നെ ഹിദായത്താക്കിയില്ല, അതിന് ഞാൻ എന്ത് കാട്ടാനാണെന്ന്, അള്ളാഹ് എന്നെ ഹിദായത്താക്കിയില്ല അതുകൊണ്ട് ഞാൻ എന്ത് കാട്ടാനാണ്. ആ
അല്ലാഹു പറയുന്ന ശരി കേൾക്കുക. ഔ തഖൂല, പറയാതിരിക്കാൻ വേണ്ടി, ലൗ അന്നല്ലാഹ ഹദാനി ലകുന്തു മിനൽ മുത്തഖീൻ, അല്ലാഹ് എന്നെ സന്മാർഗ്ഗത്തിലേക്ക് നയിച്ചിരുന്നുവെങ്കിൽ ഞാൻ സത്യ മുത്തഖിയായി ജീവിച്ചിരുന്നേനെ. നിനക്ക് എന്തടറിയോ, എന്തറിയടോ, അല്ലാഹ് നിന്നെക്കുറിച്ച് തീരുമാനിച്ച തീരുമാനം നിനക്ക് ഇങ്ങനെ പറഞ്ഞൂടെ, അല്ലാഹ് എന്നെ നന്നാക്കാൻ തീരുമാനിച്ചു, അതുകൊണ്ട് ഞാൻ പള്ളിയിലേക്ക് പോകുന്നു, അല്ലാഹ് എന്നെ ഹിദായത്തിലാക്കാൻ തീരുമാനിച്ചു, അതുകൊണ്ട് ഞാൻ ശിർക്ക് ഒഴിവാക്കുന്നു, അല്ലാഹ് എന്നെ നന്നാക്കാൻ തീരുമാനിച്ചു, അതുകൊണ്ട് ഞാൻ ഖുർആൻ പാരായണം ചെയ്യുന്നു എന്ന് പറഞ്ഞൂടെ. അല്ല, നേരെ മറിച്ചാ പറയുന്നത്, നിനക്ക് വല്ല ഇൽമുൽ ഗൈബ് ഉണ്ടോ? അത് യഥാർത്ഥത്തിൽ വളഞ്ഞു തിരിഞ്ഞ് ചിന്തിക്കുന്നവരുടെ വാദമാണ്. ഔ തഖൂല, അല്ലെങ്കിൽ പറയാതിരിക്കാൻ വേണ്ടി, ഹൈന തറൽ അദാബ, നീ ശിക്ഷ കാണുന്ന വേളയിൽ, ലൗ അന്നലി കറ, നേരത്തെ നാം കേട്ടതുപോലെ, ഒന്ന് മടങ്ങാൻ സാധിക്കുമെങ്കിൽ ദുനിയാവിലേക്ക്, ഫഅകൂന മിനൽ മുഹ്സിനീൻ, ഞാൻ നന്മ ചെയ്തിരുന്നേനെ. ബല, അല്ലാഹ് പറയുന്നു ഇതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ല. ഖദിജഅതുക ആയാതി, നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ നിന്റെ അടുക്കിലേക്ക് വന്നു, ഫകദബ്ത ബിഹാ, നീ അത് കൂട്ടാക്കിയില്ല, അത് നീ വിശ്വസിച്ചില്ല, നീ കളവാക്കി, വസ്തക്ബർത, നീ അഹങ്കാരിയായി ജീവിച്ചു, വകുന്ത മിനൽ കാഫിരീൻ, നീ സത്യശിദ്ധിശേദിയായി മാറി. ويوم القيامه ترى الذين في كذبوا على الله وجوههم مسودا. അവിടെ പരലോകത്തിലേക്ക് എത്തുമ്പോൾ സത്യനിഷേധികളുടെ മുഖം കറുത്തീരിന്റെ മുഖമായി കാണും. അള്ളാഹു ആയിനത്തിൽ നമ്മെ പെടുത്താതിരിക്കട്ടെ, പെടുത്താതിരിക്കട്ടെ, പെടുത്താതിരിക്കട്ടെ. അതുകൊണ്ട് മക്കായ് മാമ ഇന്ന് ഉണർത്തിയ ഭാഗം എന്താണ്? ധൃതി പെട്ടെന്നായതുകൊണ്ട് തന്നെ അപകടം നമ്മുടെ മുമ്പിൽ റസൂല് പറഞ്ഞതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ അപകട മേലയിൽ നിന്നിട്ട് രക്ഷപ്പെടാൻ ഭരണകൂടം ശ്രദ്ധിക്കേണ്ട ഭാഗം, ഭരണകൂടം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നേതൃത്വങ്ങൾ ശ്രദ്ധിക്കേണ്ട ഭാഗം, നേതൃത്വങ്ങൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ പ്രജകൾ ശ്രദ്ധിക്കേണ്ട ഭാഗം, പ്രജകൾ ശ്രദ്ധിക്കണം. അതുപോലെ കുടുംബങ്ങൾ ശ്രദ്ധിക്കേണ്ട ഭാഗം, കുടുംബങ്ങൾ ശ്രദ്ധിക്കണം. അതുപോലെ വ്യക്തികൾ ശ്രദ്ധിക്കേണ്ട ഭാഗം, വ്യക്തികൾ ശ്രദ്ധിക്കണം. എല്ലാവരും അവരവരിൽ അർപ്പിക്കപ്പെട്ടതായ ബാധ്യത പെട്ടെന്ന് പെട്ടെന്ന് നിറവേറ്റിയും കൊണ്ട് അവര് ആ നഷ്ടബോധവും അതുപോലെ തന്നെ വീഴ്ച ബോധവും ഉൾക്കൊണ്ടുകൊണ്ട് മനസ്സിലാക്കിയും കൊണ്ട് ആ വീഴ്ചകളെ നികറ്റാൻ വേണ്ടി തൗബ ചെയ്ത് പാശ്ചാത്തപ്പിച്ച് പെട്ടെന്ന് രംഗത്തിറങ്ങലല്ലാതെ രക്ഷയില്ല മുസ്ലിം ലോകമേ എന്ന് മക്ക ഇമാമ ഇന്ന് ലോക മുസ്ലിങ്ങളോട് ആഹ്വാനം ചെയ്ത ഭാഗത്തിൽപ്പെട്ടതാണ്. അതെ, ബാദിറു, നിങ്ങൾ ധൃതി കൂട്ടി വരണം. ബിൽ അമാലി, സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട്, ഫിതനൻ, ചില അപകടങ്ങളിൽ പെടാതിരിക്കാൻ വേണ്ടി ധൃതി കൂട്ടണം. എന്താണ് ആ അപകടത്തിന്റെ സ്വഭാവം? കത്തിത്തില്ലയിലിൽ മുതലും ഇരുണ്ട അർദ്ധരാത്രി പോലെയുള്ള കറുപ്പായിരിക്കും ആ അപകടത്തിനുണ്ടാവുക. രാവിലെ ഒരു മനുഷ്യൻ മുസ്ലിമാകും, ഒയുംസി കാഫിറ, വൈകുന്നേരം കാഫിറാകും. ഒയുംസി മുസ്ലിമ മുഅ്മിന, വൈകുന്നേരം മുസ്ലിമാകും. രാവിലെ കാഫിറാകും. എന്താ പ്രശ്നം? അപകടം, അപകടം. കണ്ട് സഹിക്കാൻ പറ്റുന്നില്ല, ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, അവിടെ ആളുകൾക്ക് കേൾക്കാൻ കേൾപ്പിക്കാൻ ആളില്ലല്ലോ അപകടം വ്യാപകമാകുമ്പോൾ. അപ്പോൾ ആള് മാറുന്നു, മതം വിൽക്കുന്നു. ചിലപ്പോൾ വളരെ ചെറിയ സാധനത്തിന് അവന്റെ ദീൻ അവൻ വിൽക്കാൻ തയ്യാറാണ്. നമ്മുടെ ഭാഷയിൽ വീടിക്കുറ്റിക്കൊക്കെ വിന്തിൽ വിൽക്കും, ദീൻ വിൽക്കും, ദീനിന് വിലയുണ്ടാവുകയില്ല. അങ്ങനെയുള്ള കാലഘട്ടം വന്നു കഴിഞ്ഞാൽ ഇത് നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ഒരു നിലക്ക് അല്ലെങ്കിൽ മറ്റൊരു നിലക്ക് നാം കണ്ടുകൊണ്ട് ഇരിക്കുന്നതായ യാഥാർത്ഥ്യമാണ്. അതിൻ്റെ കാരണം മതത്തിൻ്റെ, ഇൽമിൻ്റെ, വിജ്ഞാനത്തിൻ്റെ അഭാവമാണ്, ഇൽമില്ലായ്മയാണ്, അറിവില്ലായ്മയാണ്, ദീനുമായുള്ളതായ ബന്ധം ഇല്ലായ്മയാണ്. ഇങ്ങനെയുള്ള ക്ലാസ്സുകളിൽ പങ്കെടുക്കായികയാണ്, അപ്രകാരം തന്നെ സത്യം പഠിക്കാൻ നിർബന്ധമില്ലായികയാണ്. ഇതിൽ നിന്നിട്ട് രക്ഷപ്പെടാൻ ഓരോരുത്തരും പരിശ്രമിക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. റസൂൽ പറയുന്നു, ബാദിറു ബില്ലമാലിസ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടു, അയ്യു സദഖത്തി അഅലം, ഏതാണ് ഏറ്റവും പ്രാധാന്യമുള്ളതായ ധർമ്മം? റസൂൽ മറുപടി നൽകുന്നു, അന്ത തസദ്ദഖ, നീ ധർമ്മം ചെയ്യുക, വ അന്ത സഹീഹുൻ ശഹീഹുൻ തഖ്ഷൽ ഫഖ്റ വ തഅമലുൽ ഗിനാ, നീ ആരോഗ്യത്തിലാണ്, അതേസമയത്ത് നിനക്ക് ലുബ്ധതയുണ്ടതാനും, സമ്പത്തിനോട് എന്തോ ഒരു കമ്പം, അതെല്ലാവർക്കും ഉള്ളതാണ്. ആരോടും ആരെക്കുറിച്ചും ആരും ഒരാൾ ശർക്കര മറ്റാളെ കോപ്പറാന്ന് പറയാനില്ല, എല്ലാവരും പോലെയാണതിൽ. ഏതെങ്കിലും ഒരു ഫക്കീർ വരികയാണെങ്കിൽ ആരും കാണാനില്ലെങ്കിൽ പൊടാന്നറിയും, ആരെങ്കിലും മുമ്പിൽ കാണുന്നുണ്ടെങ്കിൽ പോക്കറ്റിലെ കൈ പോകും, എന്നാലും പരിതലമോ ഒരു ദിർഹമോ ഒരു റിയാലോ ആണ്, എന്നാൽ പത്തിലേക്ക് പോകൂല. മനസ്സിലായില്ലേ? അതൊക്കെ ഷഹീഹാണ്. നീ ഷഹീഹായിരിക്കവേ നീ അതേസമയത്ത് നിനക്ക് ധർമ്മം ചെയ്യാനുള്ള കഴിവുണ്ട്, തഖ്ഷൽ ഫഖ്റ, ദാരിദ്ര്യത്തെ നിനക്ക് ഭയമുണ്ട്,
ഗിനയെ ഐശ്വര്യത്തെ നിനക്ക് ആഗ്രഹമുണ്ട്, എന്നാൽ എന്തിനാ അത്ര പെട്ടെന്ന് ചെയ്യണം? റസൂൽ പറയുന്ന നീ പിന്തിപ്പിക്കരുത് ഇതുവരെ, തൊണ്ടക്കുഴിയിലേക്ക് റൂഹെത്തുന്നതുവരെ. എന്തുകൊണ്ട്? ആ സന്ദർഭത്തിൽ ഇന്നാൾക്ക് 1000 കൊടുത്തേക്ക്, ഇന്നാൾക്ക് 1000 കൊടുത്തേക്ക് എന്ന് നീ പറയും. ആരും ഇവിടെ വാങ്ങാൻ ചിലപ്പോൾ ഉണ്ടാവില്ല, ഉണ്ടെങ്കിൽ തന്നെ അല്ല നിന്നിട്ട് സ്വീകരിക്കാൻ സാധ്യതയില്ല. അങ്ങനെയുള്ള അപകടം വരുന്നതിന് മുമ്പ് കഴിവുള്ള സമയത്ത് തന്നെ. ഞാൻ എന്തിനാണ് ഈ ഹദീസ് ഓതിയത്? പെട്ടെന്നായിരിക്കണം നാം പ്രതിവിധി കണ്ടെത്തേണ്ടത്, പെട്ടെന്നായിരിക്കണം ധർമ്മത്തിലേക്ക് എത്തേണ്ടത്, പെട്ടെന്നായിരിക്കണം സർക്കാരത്തിലേക്ക് എത്തേണ്ടത് എന്നത് വിശദീകരിക്കാൻ വേണ്ടിയാണ്. അള്ളാഹു അതിന് തോഫിക്ക് നൽകുമാറാകട്ടെ. അപ്പോൾ നാം പഠിച്ചു, ഷോർട്ടായിട്ടാണ് മക്ക ഇമാം ഉണർത്തിയതായ ഭാഗം. ലോകത്തിൽ ധാരാളം വിപത്തുകൾ ഇന്ന് വ്യാപകമായിട്ടുണ്ട്. ഈ വിപത്തുകളിൽ നിന്നിട്ട് പലതും റസൂല് പണ്ട് കാലഘട്ടത്തിലെ സൂചിപ്പിച്ചതായ വിപത്താണ്, ഖിയാമത്ത് നാളിൻ്റെ അടയാളങ്ങളിൽ പെട്ടതാണ്. ഖിയാമത്ത് നാളായി കഴിഞ്ഞാൽ ഇവിടെ അടയാളങ്ങൾ ധാരാളം വരുമെന്ന് റസൂൽ മുൻകൂട്ടി തന്നെ സൂചിപ്പിച്ചതാണ്. ആ അടയാളങ്ങളിൽ നിന്നിട്ട് ചിലത് നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ഉണ്ട്. അങ്ങനെയുള്ള അടയാളങ്ങൾ വരുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത്, ഏറ്റവും വലിയ നമ്മെ സംബന്ധിച്ചിടത്തോളമുള്ള അടയാളം അത് മരണമാണ്. ആ വലിയ ഖിയാമത്ത് നാൾ വരുന്നതിന് മുമ്പ് തന്നെ നാം ആ ഖിയാമത്ത് നാളിന് വേണ്ടി, മരണത്തിന് വേണ്ടി, പരലോകത്ത് മോക്ഷത്തിന് വേണ്ടി ഒരുങ്ങി തയ്യാറായി നിൽക്കേണ്ടതാണ്. ഭരണകൂടങ്ങൾ അവകൾക്ക് വേണ്ടി ഒരുങ്ങുമ്പോൾ ഭരണകൂടം അവരിൽ വന്ന വീഴ്ചകളെ നികറ്റാൻ ആ നേതൃത്വങ്ങൾക്ക് ചിന്തിച്ചാൽ, ഞങ്ങൾ മുസ്ലിങ്ങളല്ലേ, ഞങ്ങളിപ്പോൾ 10, 50, 20, 70, 80 കൊല്ലങ്ങളൊക്കെ ആയിട്ട് ഇവിടെ മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞ് ഇസ്ലാമിൻ്റെ പേരും വെച്ച് ജീവിക്കല്ലേ, എന്താ ഞങ്ങൾക്ക് അള്ളാഹു നാട്ടിൽ ആധിപത്യം നൽകിയിട്ട്, ഞങ്ങളുടെ കീഴിൽ ഭരണം നൽകിയിട്ട്, ഞങ്ങളെന്താ ഞങ്ങളെ ശിക്ഷിച്ച് റബ്ബിന് പ്രീതിപ്പെടുന്നതായ നിയമമാക്കിയിട്ട് ഞങ്ങളുടെ ഭരണകൂടത്തെ ഞങ്ങൾ മാറ്റുന്നില്ല, ഇവിടെ എന്തുകൊണ്ട് ഞങ്ങൾ തൗഹീദ് പ്രചരിപ്പിക്കുന്നില്ല? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലും മക്കയിലും അവർ ജീവിച്ച കാലഘട്ടത്തിൽ ആ സ്ഥാപിച്ചതുപോലെ എന്തുകൊണ്ട് ഖുർആനെ നടപ്പാക്കുന്നില്ല? എന്തുകൊണ്ട് സുന്നത്തിനെ നടപ്പാക്കുന്നില്ല? എന്തുകൊണ്ട് മതത്തിൻ്റെ പ്രകാശത്തെ ഞങ്ങളുടെ നാട്ടിൽ കൊണ്ടുവരുന്നില്ല? ഞങ്ങളുടെ നാട്ടിലും 90% മുസ്ലിങ്ങളല്ല ജീവിക്കുന്നത്, ചിലപ്പോൾ 95% മുസ്ലിങ്ങളല്ല ജീവിക്കുന്നത് എന്നതൊക്കെ നേതൃത്വങ്ങൾ ചിന്തിക്കുക. അതുപോലെ ഓരോ വിഭാഗം ചിന്തിക്കേണ്ടതുപോലെ ചിന്തിച്ചിട്ട് അവരവരിലുള്ള വീഴ്ചകൾ പെട്ടെന്ന് നികറ്റി എന്ത് വേണം? സത്യത്തിലേക്ക്, നന്മയിലേക്ക്, പരലോകമോക്ഷത്തിലേക്ക്, ഇഹലോക വിജയത്തിലേക്ക് മടങ്ങണം എന്നതാണ് ഷോർട്ടായിട്ട് ഇമാം ഇന്ന് മക്കയിൽ സൂചിപ്പിച്ചതായ ഭാഗം. മദീനയിൽ നിങ്ങൾ നേരിട്ട് കേട്ടതായ പ്രസംഗം ഷെയ്ഖ് അലി അബ്ദുറഹ്മാൻ അൽ ഹുദൈഫി നിങ്ങൾ അമലു സാലിഹാത്തിനെ കുറിച്ച് കേൾക്കുകയുണ്ടായി. അമലു സാലിഹാത്ത് എന്നത് നമുക്കൊക്കെ പരിചയമുള്ള വിഷയമാണ്, പക്ഷേ കേൾക്കുമ്പോൾ കേൾക്കേട്ടത് തന്നെയാണെങ്കിലും അതിനൊരു പുതുമയുണ്ട്. ദീനിൻ്റെ പ്രത്യേകത അതാണ്, ദീനിൻ്റെ പ്രത്യേകതയാണ്. പെണ്ണാവട്ടെ പുരുഷനാവട്ടെ, ഒരു സൽക്കർമ്മം ഒരാൾ ചെയ്യുകയാണെങ്കിൽ എങ്ങനെ ചെയ്യണം? അവൻ മുഅ്മിനായി ചെയ്യണം. സായിബാബ ധാരാളം നന്മ ചെയ്തു, പക്ഷെ അയാൾക്ക് ഫലമുണ്ടോ? ഇല്ല. എന്തുകൊണ്ട്? മുഅ്മിനായി ചെയ്തില്ല. പിന്നെയോ അയാൾ ഞാൻ ദൈവമാണെന്ന് വാദിക്കുകയും ചെയ്തു, അതോടുകൂടി കുന്നുകയറിയെല്ലാം, മനസ്സിലായില്ലേ? അപ്പോൾ അതുപോലെ മുഅ്മിനായി ചെയ്യാതെ, സത്യവിശ്വാസിയായി ചെയ്യാതെ എത്ര നമസ്കരിച്ച് കൂലിയില്ല, എത്ര നോമ്പ് പിടിച്ച് കൂലിയില്ല, എത്ര സൽക്കർമ്മങ്ങൾ ചെയ്ത് പ്രതിഫലമില്ല. അള്ളാഹുവിൻ്റെ അടുക്കൽ അത് ഫലപ്രദമാവുകയില്ല. ഫലപ്രദമാവണമെങ്കിൽ ഈ നാട്ടിൽ ഇറങ്ങിയ ഉഹദ് യുദ്ധം ഏതൊരു വിശ്വാസത്തിന് വേണ്ടി നടന്നു, ബദർ യുദ്ധം ഏതൊരു വിശ്വാസത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി നടന്നു, ഇവിടെ നടത്തിയ റസൂൽ നടത്തിയ 28ഓ 25ഓ പോരാട്ടങ്ങൾ ഏത് വിശ്വാസത്തെ നിലനിർത്താൻ വേണ്ടി നടത്തി? 70ഓളം പോരാട്ടങ്ങൾ നബിയുടെ ജീവിത കാലഘട്ടത്തിൽ തന്നെ സഹബാക്കളും മറ്റുമായി ഏത് ആദർശത്തെ നിലനിർത്താൻ വേണ്ടി നടത്തി? ആ ആദർശമില്ലാതെ നമസ്കരിച്ച് ഫലമില്ല, നോമ്പ് നോറ്റ് ഫലമില്ല. ഇതൊക്കെ നാം പലപ്പോഴും കേൾക്കുന്നതാണ്. അള്ളാഹു പറയുന്നു ഖുർആനിൽ എന്ത്? അവർ ചെയ്തതായ അമലുകളിലേക്ക് നാം ചെല്ലും. എന്നിട്ടോ അവരുടെ സൽക്കർമ്മങ്ങളെ വിതരപ്പെട്ട ധൂളയാക്കി പറപ്പിക്കും. കേട്ടില്ലേ? ഇത് ഈമാനോടുകൂടിയല്ല അമൽ ചെയ്തതെങ്കിൽ കുന്നുകേറും, ധൂളയാക്കി പറപ്പിക്കപ്പെടും. അതുകൊണ്ട് മദീന ഇമാം എന്ന് ഉണർത്തിയത്, നാം അമലു സാലിഹാത്ത് പല ഇനങ്ങളുണ്ട്. അത് ഞാൻ ഇന്നലെ രാത്രിയല്ല മിനി അത് രാത്രി ഞാൻ സൂചിപ്പിച്ചതായ ക്ലാസ്സിൽ സൂചിപ്പിച്ചതായ രാവിലെ പ്രഭാതത്തിൽ നാം ചെല്ലേണ്ടതായ അദ്കാറുകൾ ഇമാം ഇന്ന് ഉണർത്തി. നിങ്ങൾ കേട്ടല്ലോ അല്ലേ?
രണ്ട് ദിവസം മുമ്പ് ഞാൻ എന്റെ സ്ഥിരം ക്ലാസ്സിൽ ഇവിടെ ഫാമിലി ക്ലാസ്സിൽ പറഞ്ഞതായ ദിക്റുകളാണ്. ആ ദിക്റുകളൊക്കെ നാം ചെല്ലുമ്പോൾ നമുക്ക് എന്തുണ്ടാകുന്നു? നമ്മുടെ ഭൗതിക പരലോകമോക്ഷം അഥവാ പരലോകത്തിലേക്കുള്ളതായ ബിസിനസ്സിൽ നമുക്ക് ലാഭമുണ്ടാകുന്നു. നാം ചെയ്യുന്നതായ നിർബന്ധമായ ബാധ്യതകൾ അതെന്താണ്? യഥാർത്ഥത്തിൽ അത് മുതൽ മാത്രമാണ്. ലാഭം എന്തിലൂടെയാണ് ലഭിക്കുക? ലാഭം ലഭിക്കൽ നാം സുന്നത്തുകൾ വർദ്ധിപ്പിക്കുമ്പോഴാണ്. സുന്നത്തുകൾ വർദ്ധിപ്പിക്കുമ്പോൾ വേറെയും നേട്ടങ്ങളുണ്ട്. അതിൽപ്പെട്ടതാണ് നാം ചെയ്യുന്നതായ നിർബന്ധ ബാധ്യതയാകുന്ന ഫർളിൽ വല്ല വീഴ്ച വന്നുപോയാൽ, ആ വീഴ്ച നമുക്ക് പരലോകത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ സുന്നത്തിലൂടെ എന്ത് ചെയ്യും? അല്ലാഹു സുബ്ഹാനഹു വതാല നികത്തി തരും. വീഴ്ച വന്നുപോയാലെന്നല്ല, നമ്മുടെ അമലുകളൊക്കെ വീഴ്ച തന്നെയല്ലേ, അല്ലേ? നമ്മുടെ അമലുകളൊക്കെ വീഴ്ച തന്നെയാണ്. വീഴ്ചകളിലുള്ളതായ ഈ അമലുകൾ റബ്ബിന്റെ അടുക്കലേക്ക് എത്തുമ്പോൾ റബ്ബിന്റെ കണക്ക് വളരെ കൃത്യമാണ്. മയ്യാമൽ മിസ്കാല ദറ അണുവിന്റെ അത്ര നിങ്ങൾ ചെയ്ത അമല്. നിങ്ങൾ നിസ്കരിക്കുമ്പോൾ റസൂൽ കണക്കൂട്ടി തന്നെ ഓർക്കുന്നുണ്ടല്ലോ. മടക്കി പറയേണ്ടതുണ്ടോ? മടക്കി പറയേണ്ടതില്ല. ഞാൻ പറഞ്ഞേക്കാം പുതുമുഖങ്ങളെ പരിഗണിച്ചിട്ട്. ഒരാളെ നമസ്കരിക്കുമ്പോൾ അയാൾക്ക് ഒന്നിരിക്കലോ എന്ത് കിട്ടുന്നു? പത്തിലൊന്ന് കിട്ടുന്നു. അപ്പോൾ പത്ത് മിനിറ്റ് നിസ്കരിച്ചപ്പോൾ ഒരു മിനിറ്റ് മാത്രമാണ് ഭക്തിയോടുകൂടി നിസ്കരിച്ചതെങ്കിൽ ഒരു മിനിറ്റിൻ്റെ കൂലി കിട്ടിയെന്നാണ് റസൂല പറയുന്നത്. കേട്ടോ, അത്ര കൃത്യമാണ് റബ്ബിൻ്റെ കണക്ക്. ആ അല്ലെങ്കിൽ ഒമ്പതിലൊന്ന് കിട്ടുന്നു, അല്ലെങ്കിൽ എട്ടിലൊന്ന് കിട്ടുന്നു, ഏഴിലൊന്ന് കിട്ടുന്നു, ആറിലൊന്ന് കിട്ടുന്നു, അഞ്ചിലൊന്ന് കിട്ടുന്നു, നാലിലൊന്ന് കിട്ടുന്നു, ഇതൊക്കെ റസൂൽ പറയാണ്. ആ അപ്പോൾ നിസ്കരിച്ചതിൻ്റെ തോത്, നിസ്കരിക്കുമ്പോൾ നാം ശ്രദ്ധിച്ചതിൻ്റെ തോത് അനുസരിച്ചിട്ടാ കൂലി കിട്ടുക. പരലോകത്തെത്തുമ്പോൾ അങ്ങനെ തന്നെയാണ്. അപ്പോൾ പലപ്പോഴും നാം നിസ്കരിച്ചു കൂട്ടിയ നിസ്കാരത്തിൽ ഫർളിൽ വീഴ്ച വന്നാലോ അവിടേക്ക് എത്തുമ്പോൾ സീറോ ആയിരിക്കും അപകടം. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അപ്പോഴോ മലക്കുകളോട് റബ്ബ് പറയുന്നതാണ്, അല്ലയോ മലക്കുകളെ, എൻ്റെ അടിമയുടെ ലിസ്റ്റിൽ അവൻ സുന്നത്തായ നമസ്കാരം നമസ്കരിച്ചിട്ടുണ്ടോ എന്ന് നോക്കുക. സ്വീകാര്യവുമായ സുന്നത്തായ നമസ്കാരം നമസ്കരിച്ചിട്ടുണ്ട് എന്നും ഇവൻ്റെ ഫർദിലുള്ള വീഴ്ചയ്ക്ക് പറ്റുന്നത്ര തോതനുസരിച്ചിട്ടുണ്ട് എന്നും പറഞ്ഞാൽ, എന്നാൽ അത് ആ അടിമക്ക് അടിമയുടെ ഏടിലേക്ക് ചെറുക്കേണ്ടതും അടിമയെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കേണ്ടതുമാണെന്ന് ഓർഡർ വരുമെന്ന് ാണ്. അള്ളാഹു നമുക്ക് അങ്ങനെയുള്ള വിജയനാണ് തൗഫീഖ് നൽകുമാറാകട്ടെ. നാം വീഴ്ചയിലാണ്, സാധാരണ വീഴ്ചയിലാണ്. നാം സാധാരണ റബ്ബിനോട് പറയും, ഒജുബുർണി, ഞങ്ങളുടെ വീഴ്ചയെ നീ നെഗറ്റണേ റബ്ബേ, നെഗറ്റണേ റബ്ബേ എന്ന് നാം പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുന്നു. അല്ലേ, നമ്മളിലുള്ള അതിഥികളുണ്ടോ നമ്മുടെ സദസ്സിൽ? ക്ലാസിൻ്റെ സമാപനത്തിൽ സമയം കിട്ടുകയാണെങ്കിൽ നമുക്ക് അതിഥികൾക്ക് വേണ്ടി വരുന്നത് ആവശ്യമുള്ളത് പറയാം, അല്ലെങ്കിൽ അവർക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. സഹോദരന്മാരെ, സഹോദരികളെ, അപ്പോൾ ഇന്ന് ഡോക്ടർ അലി അബ്ദുറഹ്മാൻ ഹുദൈബി പറഞ്ഞതായ കാര്യം എന്തെന്ന് പറഞ്ഞാൽ, നിങ്ങൾ നാം ചെയ്യുന്നതായ അമാലുകൾ പലപ്പോഴും സൽക്കർമ്മങ്ങൾ നീണ്ടതാണത് പട്ടിക. ആ സൽക്കർമ്മങ്ങൾ പലപ്പോഴും ചിലപ്പോൾ നമ്മുടെ ശരീരത്തെ മാത്രം ബാധിക്കുന്നതായിരിക്കും. അഞ്ചൊക്കെ നമസ്കാരം നമുക്കാണ്, അതുപോലെ തന്നെ നോമ്പ് നമുക്കാണ്, ഹജ്ജ് നമുക്കാണ്, സക്കാത്ത് നമുക്കാണ്. അതെ, പിന്നെ ചില സൽക്കർമ്മങ്ങളുണ്ട്. അതെന്താണ്? നമുക്ക് കിട്ടുന്നതോടൊപ്പം മറ്റുള്ളവർക്കും അതിൻ്റെ നന്മ കിട്ടും. അതെങ്ങനെയാണ്? നാം അവശരെ സഹായിക്കുന്നു, പ്രയാസങ്ങൾ നീക്കുന്നു, നാം മദ്രസ കെട്ടുന്നു, പള്ളി കെട്ടുന്നു, യതീംഖാന കെട്ടുന്നു, അങ്ങനെ പല ഖൈറായ കാര്യങ്ങൾ ചെയ്യുന്നു. അത് നാം ചെയ്യുന്ന അമലാണ് മറ്റുള്ളവരിലേക്ക് വിട്ടുകിടക്കുകയും ചെയ്യുകയാണ്. രണ്ടാമത്തെ സീസ്, രണ്ടാമത്തെ ഇനം. മൂന്നാമത്തെ ഇനവും കൂടി ഷെയ്ഖ് അലി അബ്ദുറഹ്മാൻ അൽ ഹുദൈഫി പറഞ്ഞു. അതെന്താണ് മൂന്നാമത്തേത്? നാം ചെയ്യുന്നതായ സൽക്കർമ്മങ്ങളിൽ പെട്ടതാണ് നമ്മളിലൂടെ മറ്റുള്ളവരിലേക്ക് ദ്രോഹം വരാതിരിക്കുക, നമ്മളിൽ നിന്നിട്ട് മറ്റുള്ളവരിലേക്ക് ദ്രോഹം തട്ടാതിരിക്കുക. നാം മറ്റുള്ളവരെ ദ്രോഹിക്കരുത്, വഞ്ചിക്കരുത്, കക്കരുത്, വശീകരിക്കരുത്, കളവ് പറയരുത്, കള്ളസത്യം ചെയ്യരുത് മറ്റുള്ളവരുടെ സമ്പത്ത് ചൂഷണം ചെയ്തെടുക്കാൻ വേണ്ടി. ആ അപ്പോൾ മറ്റുള്ളവരെ ദ്രോഹിക്കുക എന്നത് നമ്മിൽ നിന്നിട്ട് വരാതിരിക്കുക. ഇങ്ങനെ മൂന്നിനമാണ് ഷോർട്ടായിട്ട് ഇന്ന് മദീന ഇമാമ് പറഞ്ഞത്. അങ്ങനെയുള്ളതായ മൂന്ന് ഇനങ്ങൾ നാം പരത്തി പറയുകയാണെങ്കിൽ സൽക്കർമ്മങ്ങളിൽ സുന്നത്ത് അദ്ദേഹം വിശദീകരിച്ചതിൽപ്പെട്ടതാണ് ദുഹ നമസ്കാരം. അപ്രകാരം തന്നെ നമസ്കരിച്ച് നമുക്കൊക്കെ കേട്ട് പരിചയമുണ്ടായിരിക്കും, ചെയ്ത് പരിചയമില്ലാത്തതാണ്. സുബഹ് നമസ്കരിച്ച് അതേ ഒതുവോടുകൂടി അതേ ഇരുത്തം ഇരിക്കുക, പള്ളിയിലോ അല്ലെങ്കിൽ വിരിപ്പിലോ, സ്ത്രീകൾക്കാണെങ്കിൽ അവർ നിസ്കരിച്ച വിരിപ്പിൽ റൂമിൽ, എന്നിട്ടോ ഒതു പോവാതെ ഇരിക്കുക, ദിക്ർ ചൊല്ലിക്കൊണ്ടേ ഇരിക്കുക. സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ, സൂര്യൻ ഉദിച്ച ഉടനെ ഒരു അഞ്ചോ പത്തോ മിനിറ്റോ കഴിയുമ്പോൾ, സൂര്യൻ അല്പം പൊങ്ങിക്കഴിയുമ്പോൾ രണ്ടരക്കാലത്ത് നിസ്കരിക്കുക. അങ്ങനെ നമസ്കരിച്ച് കഴിഞ്ഞാൽ പരിപൂർണമായ
ഹജ്ജ് ഉംറയുടെ പ്രതിഫലം ലഭിക്കുമെന്നതായ സഹീഹായ ഹദീസ് അല്ലെങ്കിൽ ഹസനാണെന്ന് പറഞ്ഞ ഹദീസ് ഉദ്ധരിച്ചു അല്ലേ. അപ്പോൾ അത് സൽക്കർമ്മങ്ങളുടെ ഒരു കോലമാണ്. അതുപോലെ തന്നെ ദുഹ നമസ്കാരം രാവിലെ 4 റക്അത്ത് അല്ലെങ്കിൽ 2 റക്അത്ത് നാം നമസ്കരിക്കുന്ന വേളയിൽ നമ്മുടെ ശരീരത്തിൽ 360 ജോയിന്റുകൾ ഉണ്ടെന്ന് റസൂൽ പറയുന്നു. ഡോക്ടർമാർ ഇതുവരെ അവിടേക്ക് എത്തിയിട്ടില്ല. ഡോക്ടർമാർ എത്താത്ത എന്തൊക്കെ ബാക്കിയുണ്ട്? ഡോക്ടർമാർ ഇതുവരെ പിടിച്ച് കണ്ടുപിടിച്ച് എത്തിയിട്ടില്ല. റസൂൽ പറയുന്നുണ്ട്, ഷിട്ടിച്ച ഷിട്ടാവ് പറയുന്നത് വിശ്വസിക്കൽ നിർബന്ധമാണ്. എന്ത്? ഓരോ മനുഷ്യന്റെ ശരീരത്തിൽ 360 ജോയിന്റുകൾ ഉണ്ട്. ഈ ജോയിന്റുകൾക്കെല്ലാം റബ്ബിന്റെ മുമ്പിലേക്ക് നാം നന്ദി പ്രകടനം നടത്തേണ്ടതുണ്ട്, ടാക്സ് അടക്കേണ്ടതുണ്ട്. ചിന്തിച്ചിട്ടുണ്ടോ? നമുക്ക് നോക്കുമ്പോ കാണുകയല്ലേ, നോക്കുമ്പോ കാണാം. എന്താ ഇപ്പൊ നിങ്ങൾക്ക് നോക്കി ഇങ്ങനെ നോക്കാം, എന്താ കാണുന്നത്? ഓരോ സാധനത്തിൻ്റെയും കളർ അതേ രൂപത്തിൽ കാണാണ്. അപ്പോൾ അവിടെ മഹോ ഇഞ്ചൻ വർക്ക് ചെയ്യാണ്. എങ്ങനെയുള്ള ഇഞ്ചനാണ്? വെളുപ്പിനെ വെളുത്തതായി കാണിച്ചു തരാൻ, കറുപ്പിനെ കറുത്തതായി കാണിച്ചു തരാൻ, അതുപോലെ തന്നെ ചുവപ്പിനെ ചുവപ്പുള്ളതായി കാണിച്ചു തരാൻ, കറങ്ങുന്നതിനെ കറങ്ങുന്നതായി കാണിച്ചു തരാൻ. ഓരോ വ്യക്തിയെ, ഓരോ ശക്തിയെ, ഓരോ സാധനത്തെ നോക്കുമ്പോൾ അത് ഏത് രൂപമാണ് എന്നത് യഥാർത്ഥ രൂപം കാണിച്ചു തരാൻ പറ്റുന്ന ഒരു മഹാ ഇഞ്ചൻ അവിടെ ആ കണ്ണിലൂടെ പ്രവർത്തിക്കുന്നുണ്ട്. ചിന്തിച്ചിട്ടുണ്ടോ? അപ്പോൾ എത്ര നന്ദി റബ്ബിൻ്റെ മുമ്പിൽ പ്രകടിപ്പിക്കുക. ഇങ്ങനെയുള്ള ഒരു ഇഞ്ചൻ ഉണ്ടാക്കാൻ ഷിട്ടിയെ കൊണ്ട് സാധിക്കുമോ? ഇല്ല. അതുകൊണ്ട് കണ്ണില്ലാത്തവനോ വേറെ ആളെ കണ്ണുവെക്കണം, എന്നല്ലാതെ കണ്ണിട്ടൂല. അതുപോലെ ചോര, അള്ളാഹ് ഷിട്ടിച്ച സാധനത്തിന്റെ വില അതാണ്. ചോര ഇല്ലെങ്കിലോ മറ്റുള്ളവരുടെ ചോര എടുക്കണം, എന്നല്ലാതെ അള്ളാഹ് ഷിട്ടിച്ച മറ്റുള്ളവരുടെ ചോര കിട്ടണം, എന്നല്ലാതെ ചോര ഉണ്ടാക്കാൻ മനുഷ്യന് ഇതുവരെ സാധിച്ചിട്ടില്ല. അതുപോലെ കിട്ടിയില്ലെങ്കിലോ വേറെ കിട്ടി. അതുപോലെ നമുക്കറിയാവുന്നത് പോലെ എത്ര അതിൽ റസൂല് പറയുന്നു 360 ജോയിന്റുകൾ ഉണ്ട്. ആ 360 ജോയിന്റുകൾ ഉണ്ട് എന്ന പദമുള്ള ഹദീസ് അല്ല ഇന്ന്, അല്ലെങ്കിൽ ഹദീസ് ഒഴിവാ ആ ഭാഗം ഒഴിവാക്കിയിട്ടാണ് ഇമാമി ഓതിയതെങ്കിലും ഞാൻ അതിന്റെ പരിപൂർണത നിങ്ങളെ കേൾപ്പിക്കുന്നു. എന്താണത്? ഈ 360 ജോയിന്റുകൾക്ക് നിങ്ങൾ നന്ദി പ്രകടനം നടത്തണം. അതുകൊണ്ട് കുല്ലു തസ്ബീഹത്തിൻ സദഖ വലു കുല്ലു തഹ്മീദത്തിൻ സദഖ, നിങ്ങൾ ചൊല്ലുന്നതായ ഓരോ സുബ്ഹാനല്ലാഹ് അത് ധർമ്മമാണ്, അത് പ്രതിഫലം കിട്ടുന്ന കാര്യമാണ്. ഓരോ ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് ധർമ്മമാണ്, അത് പ്രതിഫലം കിട്ടുന്ന കാര്യമാണ്. അംറും അതുപോലെ തന്നെ അംറും ബിൽ മഅറൂഫി സദഖ വ നഹ്യുൻ അനിൽ മുൻകരി സദഖ, നന്മോപദേശിക്കൽ ധർമ്മമാണ്, തിന്മ വിരോധിക്കൽ ധർമ്മമാണ്, ഇതെല്ലാം ധർമ്മമാണ്. ഇത്തരം കാര്യങ്ങളുടെ എല്ലാം പ്രതിഫലം ലഭിക്കുന്നതായ ഒരു സാധനം ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാമെന്ന് റസൂൽ പറയും പോലെ എന്താണ്? 2 റക്അത്ത് നമസ്കാരം, ദുഹാ നമസ്കാരം നിങ്ങൾ നമസ്കരിച്ചു കഴിഞ്ഞാൽ ഇപ്പറയുന്ന നേട്ടങ്ങളൊക്കെ അതിൽ നേടിയെടുക്കാൻ സാധിക്കുമെന്ന് നബിയുന മുഹമ്മദുൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. കേട്ടോ, ഒരു പലപ്പോഴും എന്നെ പോലോത്ത അല്ലെങ്കിൽ വിദ്യാർത്ഥികളെ പോലോത്ത അറബി ഭാഷയൊക്കെ എഴുതാൻ അറിയുന്ന ആൾക്കാരുടെ അടുക്കിലേക്ക് അപേക്ഷയ്ക്ക് വരും. എന്തിനാ അപേക്ഷ? അപേക്ഷ ഒന്നുമില്ല, എനിക്കൊരു 100 റിയാല് ശമ്പളം അല്ലെങ്കിൽ 50 റിയാല് ശമ്പളം കൂട്ടി കിട്ടണമെന്ന് എഴുതാൻ വേണ്ടിയാണ്. നോക്കൂ, ഭൗതികമായ നേട്ടമാണ്, ആവശ്യമാണ്, അതിനാരും ഞാൻ ആരും തരംതാഴ്ത്തി പറയല്ല. നമുക്ക് അത്രയും അലച്ച പഴയ മലയാളത്തിൽ അത്യാഗ്രഹം അല്ലേ ഉണ്ട് ദുനിയാവിൻ്റെ കാര്യത്തിൽ. എന്നാൽ ഈ കിട്ടാൻ പോകുന്നതും അതും ഒരു തുല്യതയുമില്ല. ഏത്? ഇവിടുന്ന് കിട്ടുന്ന ശമ്പളമാകട്ടെ, ഭൗതിക നേട്ടമാവട്ടെ, കുല്ലുമന്നാലൈഹാഫാൻ, അത് മുഴുവനും നശിക്കാൻ പോകുന്നതാണ്, നശിച്ചതിന് തുല്യമാണ്. പക്ഷേ കിട്ടാൻ പോകുന്നത് അതല്ല, അത് എന്നെന്തും കോടാന 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 കൊല്ലം കാലമില്ലാ കാലം അവിടെ ആസ്വദിക്കാനുള്ളതായ സ്വർഗലോകത്തിൽ ലഭിക്കാൻ പോകുന്നതാണ്. അതങ്ങനെ തന്നെ മനസ്സിലാക്കണം. അള്ളാഹു അത് നേടിയെടുക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ട് അത് നാം എന്താണ് കേട്ടത്? മദീന ഇമാമിലൂടെ സാലിഹായ അമലുകൾ 3 ഇനങ്ങളാണ്. ആ 3 ഇനങ്ങളും നാം ശ്രദ്ധ ചെലുത്തി, നാം നടപ്പാക്കേണ്ട ഭാഗങ്ങൾ നടപ്പാക്കിയും കൊണ്ട് അള്ളാഹിലേക്ക് അടുക്കാൻ വേണ്ടി പരിശ്രമിക്കണം എന്നതാണ്. ജമാഅത്ത് നമസ്കാരത്തിൽ മഅ്മൂം ഫാത്തിഹ ഓതേണ്ടതുണ്ടോ എന്നതാണ് ചോദിക്കുന്നത്. ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരുടെയും തെളിവിൻ്റെയും അടിസ്ഥാനത്തിൽ മഅ്മൂം മുൻഫരിദ് ഇമാം എല്ലാവരും ഫാത്തിഹ ഓതണമെന്നാണ്. മസ്ബൂഖായ അഥവാ റക്അത്ത് നഷ്ടപ്പെട്ടിട്ടില്ല, അതേസമയത്ത് ഇമാം റുക്കുഇലാണ്, അങ്ങനെയുള്ളതായ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം റുക്കുഇലേക്ക്
പോയിട്ട് അദ്ദേഹത്തോടൊപ്പം അടങ്ങിപ്പാർത്തുകൊണ്ട് റുക്കുഅ് ചെയ്യാൻ സാധിക്കുന്ന വ്യക്തിക്ക് ആ റുക്കുഅ് ആ റക്അത്ത് കിട്ടുമെന്നാണ് അബൂബക്കറിയുടെ ഹദീസ്. ബുഖാരിയിലുള്ളതായ ഹദീസിൻ്റെ വെളിച്ചത്തിൽ നാം പണ്ഡിതന്മാരിലൂടെ പഠിച്ചതായ ഭാഗം. അതുകൊണ്ട് അങ്ങനെയുള്ളവർക്കല്ലാത്ത മറ്റുള്ളവർക്കെല്ലാം ഫാത്തിഹ ഓതണം എന്നതാണ് തെളിവിത്ത സഹിതം പറയാൻ പറ്റുന്നത്. അത് നമ്മുടെ ശരീരത്തെ കേൾപ്പിക്കുന്ന രൂപത്തിൽ മറ്റുള്ളവരെ വസുവാസാക്കാതെ എങ്കിലും ഓതി തീർക്കാൻ വേണ്ടി പരിശ്രമിക്കണം എന്നത്. എപ്പോഴാണ് ഓതേണ്ടതെന്നോ എപ്പോഴാണ് ഓതേണ്ടതെന്നോ ഹസൻ ആയിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഹസനായ ഹദീസിൽ, ഹസനാക്കപ്പെട്ടതായ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലവാലിൻ എന്ന് കഴിഞ്ഞാൽ അടങ്ങാറുണ്ട് എന്ന് കാണുന്നു. അതുപോലെ തന്നെ ഇത് ഫാത്തിഹ ഓതൽ നിർബന്ധമാണ് എന്ന ആ ബാധ്യത നമ്മുടെ മദ്ഹബിൻ്റെ പണ്ഡിതന്മാരിൽ നിന്നിട്ട് നല്ലൊരു വിഭാഗം പണ്ഡിതന്മാർ പ്രത്യേകിച്ച് അംഗീകരിച്ച ബാധ്യത, സഹബാക്കളിൽ എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നതായ ആ ബാധ്യത, നടപ്പാക്കേണ്ടതായ ശൈലി, അത് അടക്കമില്ലെങ്കിൽ പറ്റുകയില്ല എന്നതുകൊണ്ട് നാം സാധാരണ മക്ക മദീനയിലൊക്കെ അടക്കം കാണാറുണ്ട്. ആ സമയത്താണ് ഓതൽ ഉത്തമമായത്. ഇനി അടങ്ങുന്നില്ലെങ്കിൽ ഇത് ഇല്ലെങ്കിൽ നാം എന്ത് ചെയ്യുക? ഇമാം അത് യഥാർത്ഥത്തിൽ തശ്വീഷ് ഉണ്ടാക്കുന്ന രൂപത്തിലാവരുത്. ഇമാമിൻ്റെ കൂടെ തന്നെ ഇമാം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞ് അർറഹ്മാൻ റഹീം എന്ന് പറയുന്നതിന് മുമ്പായിട്ട് നാം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുക. ഏതായാലും നാം അത് ഒതിത്തീർക്കാൻ പരിശ്രമിക്കണം. ഇനി ഇമാമ് ഓതാൻ ആരംഭിച്ച് കളഞ്ഞു എങ്കിലും നാം മനസ്സിൽ ഒതിത്തീർക്കണം, അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് കേൾപ്പിക്കുന്ന രൂപത്തിൽ ഒതിത്തീർക്കണം എന്നത് തന്നെയാണ് തെളിവ് സഹിതം. ഇനി ഇമാമ് സ്പീഡിൽ ഓതുന്ന ആളാണ്, ഫാത്തിഹ ഓതാൻ പറ്റാത്ത രൂപത്തിലാണ് ഇമാമിൻ്റെ ബാക്കിൽ, അങ്ങനെയുള്ള ഇമാമിൻ്റെ ബാക്കിലാണ് പെട്ടുപോയതെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഫാത്തിഹ ഇമാമ് ചുമക്കുമെന്ന് മനസ്സിലാക്കാം. അത് കാരണത്താൽ ഫാത്തിഹ നീട്ടിയിട്ട് റുക്കുഅ് നഷ്ടപ്പെടുത്തരുത്. റുക്കുഅ് നഷ്ടപ്പെടുമ്പോൾ പിന്നെ ഇമാം റുക്കുഅ് ഉണർന്നു കഴിഞ്ഞാൽ അവിടെ ചർച്ച വരുന്നുണ്ട്. ഒരു വിഭാഗം പണ്ഡിതന്മാർ പറയുന്നത് ഒരു ഫർള് പോകുന്ന രൂപത്തിലാണ് പിന്തുന്നതെങ്കിൽ ആ റക്അത്ത് നഷ്ടപ്പെടും, ആ റക്അത്ത് നഷ്ടപ്പെടും എന്നതാണ്. റിയാദ് ഇമാം ഇന്ന് സംസാരിച്ചതായ സബ്ജക്റ്റ് അത് തക്ഫീർ എന്നതാണ്. എല്ലാവരെയും പലർക്കും പരിചയമുള്ളതെങ്കിലും പലർക്കും ഉപയോഗപ്പെടുത്തുന്ന രൂപം അറിവില്ലാത്തൊരു സബ്ജക്റ്റാണത്. ആ ചിലരെ അവൻ കാഫറാണെന്ന് പറയും. ഒരിക്കലും ഒരു വ്യക്തിയെക്കുറിച്ച് കാഫറാണെന്ന് പറയാനുള്ള അധികാരം നമുക്കില്ല, ഇല്ല. നാം പറയുന്നുണ്ടെങ്കിൽ തന്നെ അയാൾ ചെയ്ത പ്രവർത്തനം കുഫ്രിയത്തിൻ്റെ പ്രവർത്തനമാണെങ്കിൽ എന്ത് പറയണം? നീ ചെയ്ത പ്രവർത്തനം അത് ചെയ്താൽ ഒരാൾ ഇസ്ലാമിൽ നിന്നിട്ട് ഗേറ്റ് ഔട്ടായി പോകുന്ന പ്രവർത്തനമാണ് എന്ന് പറയാം. എന്നാൽ അത് നീ മുർത്തത്ത് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നീ കാഫർ എന്ന് പറയരുത്, മനസ്സിലായില്ലേ? ആ അതൊന്ന്. രണ്ടാമത്, ഒരാളെ കാഫറാക്കുന്നതിൽ നാം ധൃതി കൂട്ടാൻ പാടുള്ളതല്ല. എന്തുകൊണ്ട്? അവർക്ക് നാം തെളിവ് സഹിതം ഹുജ്ജത്ത് സ്ഥാപിച്ചിട്ടല്ലാതെ വിധി പറയൽ തെറ്റാണ്. ഹുജ്ജത്ത് സ്ഥാപിക്കൽ നീ പഠിച്ച തൗഹീദ്, നീ പഠിച്ച ആദർശം, നീ പഠിച്ച ഖുർആൻ, നീ പഠിച്ച സുന്നത്ത്, നീ സത്യമാണെന്ന് മനസ്സിലാക്കിയ ഭാഗം അവന് മനസ്സിലാക്കാൻ ചുറ്റുപാട് കെട്ടിക്കാണുകയില്ല. അതുകൊണ്ട് അവൻ്റെ മുമ്പിൽ വെച്ചിട്ട് ശരിക്ക് തെളിവ് സഹിതം കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുത്തിട്ട് അത് മനസ്സിലായി കഴിഞ്ഞ ശേഷം മറക്കട മുഷ്ടിയോടുകൂടി സ്വീകരിക്കണ്ട എന്ന് വെച്ചാൽ മാത്രം അദ്ദേഹത്തിനോട് നീ ചെയ്തത് കുഫ്രിയത്തിന്റെ ഭാഗമാണെന്നോ അല്ലെങ്കിൽ മുർത്തത്തിന്റെ ഭാഗമാണെന്നോ പറയാമെന്നല്ലാതെ നാം ആരെയും ആരെക്കുറിച്ചും എന്ത് വിധി പറയാൻ പാടില്ല. പെട്ടെന്ന് അവർ അദ്ദേഹം മുർത്തത്താണെന്നോ അദ്ദേഹം കാഫറാണെന്നോ പറയാൻ പാടുള്ളതല്ല. അമലിലേക്ക് ചേർത്ത് പറയാം. ഇന്ന് അമൽ ചെയ്താൽ, അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ, അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ചയാക്കിയാൽ, അള്ളാഹു അല്ലാത്തവർക്ക് അർത്താൻ, അള്ളാഹു അല്ലാത്തവർക്ക് ആരാധനകളുടെ ഏത് ഇനങ്ങൾ സമർപ്പിച്ചാൽ അത് ഖുർആൻ പറയുന്നത് അത് ശിർക്കാണെന്നാണ്, അത് ഇസ്ലാമിൽ നിന്നിട്ട് പുറത്താകുന്ന കാര്യമാണെന്നാണ് എന്ന് പറയാമെന്നല്ലാതെ ഇന്നാൾ മുശ്രിക്കാണ് എന്ന് പറയൽ, പെട്ടെന്ന് മുഖം നോക്കി പറയൽ, തെളിവ് നിരത്തി വെക്കുന്നതിന് മുമ്പ് പറയൽ, അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതിന് മുമ്പ് പറയൽ, അത് ധൃതി കൂട്ടലാണ്, അത് ചെയ്യാൻ പാടുള്ളതല്ല എന്നതാണ് ഇന്ന് റിയാദ് ഇമാം സംസാരിച്ചതായ വിഷയത്തിൽ പ്രധാനമായി ചർച്ച ചെയ്തതായ ഭാഗം. എന്തുകൊണ്ട്? ചെറിയ കാര്യമൊന്നുമല്ല ഒരാൾ മറ്റാളെ കുറിച്ച് അങ്ങനെ വിധി നൽകൽ. ഒരാളോട് നീ കാഫറാണെന്ന് പറയൽ ചെറിയ കാര്യമല്ല. മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണുന്നു, ആരെങ്കിലും ഒരു മുസ്ലിമിനോട് നീ കാഫറെന്നോ നീ യഹൂദിയെന്നോ മറ്റും പറഞ്ഞാൽ ആരെങ്കിലും ഒരാൾ കാഫറായി എന്നുള്ളതാണ്. ഒന്നിരിക്കൽ അദ്ദേഹം കാഫറായിരിക്കും, അയാൾ പറഞ്ഞത് ശരിയാണെങ്കിൽ അദ്ദേഹം കാഫറാണ്, അല്ലെങ്കിൽ ആരിലേക്ക് മടങ്ങി?
പറഞ്ഞവനിലേക്ക് മടങ്ങി, പറഞ്ഞവനിലേക്ക് മടങ്ങി. പറഞ്ഞവൻ കാഫറാകും. ഒരു മുസ്ലിമിനെ നീ കാഫറെന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കണം, ആ നീ കാഫറേ അല്ലെങ്കിൽ നീ മുസ്ലിമാണ്, നീ മുർത്തദാണ് എന്ന് പറയുമ്പോൾ അത് അയാളിൽ ഇല്ലെങ്കിൽ പറഞ്ഞാളിലേക്ക് മടങ്ങുമെന്നാണ് നബിയുന മുഹമ്മദുൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. പിന്നെ സന്തോഷങ്ങൾ ചെയ്യുമ്പോൾ, ഇതിങ്ങനെ നമ്മളെ സംബന്ധിച്ചിടത്തോളം പറയണം, ഞാൻ നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന ഒരു കേസറ്റിൽ നിന്ന് കേട്ടു, അദ്ദേഹം ചെയ്തതായ ആ മഹാവിപത്ത് അത് പലിശയാണ്, ആ പലിശ ഇരട്ടി ഇരട്ടി തന്നുക എന്നത് കുഫറാണ്, ഷിർക്കാണ് എന്നൊരാൾ പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടു നമ്മുടെ നാട്ടിൽ നിന്ന് കേസറ്റിൽ. എന്താ പലിശ എന്നാ കാഫറാവോ? പലിശ തന്നാൽ സന്തോഷമാണ്. ഒറിജിനൽ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയാദർശത്തിൽ സന്തോഷം ചെയ്തവൻ കാഫറാകുന്നതല്ല, സന്തോഷം ചെയ്തവൻ കാഫറാകുന്നതല്ല. ഈ വിഷയം വിശദീകരിച്ച് തരാൻ വേണ്ടിയാണ് ഞാൻ യഥാർത്ഥത്തിൽ കുഫ്രി എന്നതായ പദത്തെ ചൊല്ലി കഴിഞ്ഞ ക്ലാസ് ആരംഭിച്ചത്. വിശ്വാസപരമായ കാര്യങ്ങൾ ഫാമിലി ക്ലാസ്സിൽ ആരംഭിച്ചപ്പോൾ അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, കുഫ്രി എന്ന പദം 311 തവണ അള്ള ഖുർആനിൽ ചർച്ച ചെയ്തതായ വിഷയമാണ്. അത് നാം കുഫ്രി എന്ന പദത്തിനെ പഠിക്കേണ്ടതൊരു പഠിക്കണം. ആര് കാഫിർ? അതിൽ കുഫ്രിയത്തി എത്ര ഇനങ്ങളുണ്ട്? കുഫ്രി എല്ലാം കുഫറല്ല, ചിലത് കുഫറിന്റെ താഴെയുള്ള കുഫറുണ്ട്. അതിൽപ്പെട്ടതായിട്ടാണ് നല്ലൊരു സമൂഹം പണ്ഡിതന്മാരെ മനസ്സിലാക്കുന്നത്. കുഫറുൻ ദൂന കുഫറാണ് എന്ത്? നമസ്കാരം ഉപേക്ഷിക്കൽ എന്ന്. നമസ്കാരം ഉപേക്ഷിക്കൽ കുഫറുൻ ദൂന കുഫറാണ്. ഇനി കുഫർ തന്നെ ആവണമെങ്കിൽ എവിടേക്ക് വേണ്ടി വരും? നമസ്കാരത്തിനെ നിഷേധിച്ചുകൊണ്ട് ഒഴിവാക്കണം, അപ്പോൾ എന്തായി? ശരിക്ക് കാഫറായി. അതൊക്കെ നാം, ഞാൻ കേരളത്തിലൊക്കെ താമസിക്കുന്ന കാലഘട്ടത്തിൽ പഠിച്ചതായ പത്ത് കിതാബ് എന്ന് പറയുന്ന 12 കിതാബിൽ എന്തുണ്ട്? മുതഫരദി എന്നൊരു കിതാബുണ്ട്. ആ മുതഫരദി എന്ന കിതാബിൽ പറയുന്നുണ്ട് എന്തുഫുറു തർക്കിഹ, നമസ്കാരം ഒഴിവാക്കൽ ഹലാലാണെന്ന് ഒരാൾ വിശ്വസിച്ചാൽ അവൻ കാഫറാണ്, അവൻ കാഫറാണ്. എന്നല്ലാതെ അങ്ങനെ വിശ്വസിക്കാതെ ഒരാള് തോന്നുമസല്ലി ഞങ്ങളെ നാട്ടിൽ പറയും, നിങ്ങൾ പറയുമെന്നറിയില്ല, തോന്നുമ്പോൾ മുമ്പ് നിസ്കരിക്ക, അയാൾക്ക് സൗകര്യം കിട്ടുമ്പോൾ നിസ്കരിക്ക, കഫീൽ നിസ്കരിക്കുന്ന ആളാണെങ്കിലും മുമ്പ് നിസ്കരിക്കും, കൂട്ടുകാരെ നിസ്കരിക്കുന്ന ആളുകൾ നിസ്കരിക്കും, അല്ലെങ്കിൽ നിസ്കാരമില്ല, കഫീലിന്റെ കൂടെ നമ്മൾ പേടിച്ചിട്ട് ഒന്നും ഇല്ലാതെ നിസ്കരിക്കാൻ തയ്യാറാണ്. അങ്ങനെ തോന്നുമ്പോൾ നമസ്കരിക്കുന്നതായ സ്വഭാവം. പക്ഷെ അയാൾക്ക് നമസ്കാരം വേണമെന്നൊക്കെ വിശ്വാസമുണ്ട്, അതിൽ എതിർപ്പൊന്നുമില്ല. അങ്ങനെയുള്ള ആളെക്കുറിച്ച് നാം കാഫർ എന്ന് പ്രഖ്യാപിക്കാൻ പാടില്ല. പിന്നെയോ അദ്ദേഹത്തിനോട് തൗബ ചെയ്യാൻ പറയുക. 3 ദിവസത്തിൻ്റെ അകത്ത് തൗബ ചെയ്തിട്ട് യഥാർത്ഥ മുസ്ലിമായി, യഥാർത്ഥ മുഹിദായി, യഥാർത്ഥ നമസ്കരിക്കുന്ന ആളായി മാറാതെ ഞാനതിന് തയ്യാറില്ല, ഞാനത് അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ വെട്ടിക്കൊല്ലണം, മുസ്ലിം ഗവൺമെൻറ്റിൻ്റെ കീഴിലാണെങ്കിൽ. എന്നിട്ട് ചത്ത നായയെ വലിച്ചെറിയും പോലെ എവിടെയെങ്കിലും വലിച്ചെറിഞ്ഞ് കളയണം, പൂഴ്ത്തേണ്ട ആവശ്യമില്ല. ഇനി ദ്രോഹമുണ്ട് അവൻ്റെ സ്മെല്ലിലൂടെ എന്ന് പേടിയുണ്ടെങ്കിൽ മാത്രം എവിടെയെങ്കിലും കുഴിയിൽ വലിച്ചെറിയുക എന്ന് മാത്രമേ ഉള്ളൂ, അത്രയേ വിലയുള്ളൂ. അങ്ങനെയുള്ളതായ ആദർശത്തിന്റെ ഉടമകൾക്ക് ഇസ്ലാമിൽ ആർക്ക് തൗബ ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ട് തൗബ ചെയ്യാൻ തയ്യാറില്ലാതെ നമസ്കാരം ഒഴിവാക്കി, നമസ്കാരം വേണ്ടെന്ന് വെച്ചു, നമസ്കാരത്തെ നിഷേധിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളാണെങ്കിൽ മുർത്തദിന്റെ സ്വഭാവമാണ് അങ്ങനെയുള്ളവർ. എന്നല്ലാതെ ഒരാള് തഹാവുനൻ എന്ന് പറഞ്ഞാൽ മടി കാരണത്താൽ ഇടയ്ക്ക് നിസ്കരിക്കാതിരിക്കുക അങ്ങനെയുള്ള ആളാണെങ്കിൽ കുഫ്റെന്ന് നമുക്ക് വിധി പറയാം. എങ്ങനെയുള്ള കുഫ്റാണ്? ദൂന കുഫ്ർ. എന്താണ് ദൂന കുഫർ? കുഫറിന്റെ താഴെയുള്ള കുഫർ. ഇസ്ലാം എന്ന് ഗേറ്റ് ഔട്ട് ആക്കുന്ന കുഫറല്ല, അതിൻ്റെ നേരെ താഴെയുള്ള കുഫറാണ്. അദ്ദേഹം എന്തല്ല, പരിപൂർണമായി എന്നേക്കും നരകത്തിൽ കാലാകാലം കടക്കുന്ന കാഫിറല്ല. പിന്നെയോ അല്ലാഹ് അദ്ദേഹത്തിൻ്റെ പാശ്ചാത്താപം സ്വീകരിച്ച് തൗബ സ്വീകരിച്ച് ആണ് അദ്ദേഹം മരിക്കുന്നതെങ്കിൽ രക്ഷപ്പെടാം, തൗബ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ അതിൻ്റെ തോതനുസരിച്ചിട്ട് പരലോകത്തിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. അങ്ങനെയുള്ള സന്ദർഭത്തിൽ ആ ശിക്ഷ അനുഭവിച്ചിട്ട് സ്വർഗത്തിലേക്ക് പോകാൻ ചാൻസ് കിട്ടുകയും ചെയ്യും. ഇപ്പോൾ മനസ്സിലായല്ലോ, ആ അതാണ് കുഫ്രിയത്തിനെ കുറിച്ച് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടതായ ഭാഗം. അപ്പോൾ ആരാണ് പിഴച്ച കക്ഷികളിൽ ഏത് വിഭാഗമാണ്? സന്തോഷം ചെയ്ത ആളല്ല കാഫിരിങ്ങൾ എന്ന് പറയുന്ന വിഭാഗം ആരാണ്? സന്തോഷം ചെയ്തവർ കാഫിരിങ്ങളാണെന്ന് പറയുന്ന വിഭാഗം ആരാണ് പിഴച്ച വിഭാഗത്തിൽ? ഖവാരിജികൾ. ആരാണ് ഖവാരിജികൾ? അത് ഖവാരിജികളുടെ സ്വഭാവമാണ്, നമ്മുടെ സ്വഭാവമല്ല. നാം അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയാദർശം ഉൾക്കൊള്ളുന്ന ആളാണ്. അഹ്ലു സുന്നത്ത് വൽ ജമാഅ എന്ന് പറഞ്ഞാൽ ഖുർആനും സുന്നത്തും സഹബാക്കളുടെ ശരീരവും, അതാണ് അഹ്ലു സുന്നത്ത് വൽ ജമാഅ. അതനുസരിച്ചിട്ട് ജീവിക്കുന്നവരുടെ തത്വം അനുസരിച്ചിട്ട് സന്തോഷം ചെയ്ത ആൾ കാഫർ എന്ന് പറയുകയില്ല.
അപ്പോൾ വന്തോഷം ചെയ്തവർ കാഫിറീങ്ങളാണെന്ന് പറയുന്നതായ വിഭാഗം മഹാ അപകടത്തിലാണ്. അതുകൊണ്ട് ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ കുഫ്രിയത്തിലേക്ക് കാഫിറി എന്നതായ ആ സർട്ടിഫിക്കറ്റ് നൽകുക എന്നത് മഹാ അപകടമാണ്. സൂക്ഷിക്കണം. മുസ്ലിങ്ങളെ ഇസ്ലാമിലേക്ക് അടുപ്പിക്കുവാനും ഇസ്ലാമിനെ കുറിച്ച് പരിചയപ്പെടുത്തി കൊടുക്കുവാനും എന്താണ് കുഫ്രി, എന്താണ് തൗഹീദ്, എന്താണ് ഈമാൻ, എന്താണ് ശിർക്ക് എന്നത് പറഞ്ഞു കൊടുക്കുവാനും പണ്ഡിതന്മാർ, പ്രബോധകന്മാർ, എഴുത്തുകാർ എല്ലാവരും പരിശ്രമിക്കണം. അവര് ശ്രദ്ധ ചെലുത്തണം എന്നീ കാര്യങ്ങളിലേക്ക് സൂചന നൽകി ഊന്നിപ്പറയുകയായിരുന്നു ഷെയ്ഖ് അബ്ദുൽ അസീസ് അബ്ദുള്ള ആല ഷെയ്ഖ് ഇന്ന് റിയാദിൽ ബിഗ് ജുമാ മസ്ജിദിൽ നടത്തിയതായ ഖുതുബയിൽ. അങ്ങനെ ഷോർട്ടായിട്ട് നിങ്ങൾ ഇതുവരെ കേട്ടത് സൗദി അറേബ്യയിൽ പ്രധാന മൂന്ന് മെമ്പറിൻ്റെ മീതെ നടന്നതായ ഖുതുബകളുടെ ഷോർട്ടായ ഭാഗമാണ്. നമ്മുടെ ജീവിതത്തിൽ നിങ്ങൾ ഈ കേട്ട കാര്യങ്ങളിൽ പകർത്താത്ത ഭാഗങ്ങൾ ഇനിമേലിൽ കൃത്യമായി പകർത്താൻ ഓരോരുത്തരും പാടുപെടുക. അതിലാദ്യമായിട്ട് ഈ പള്ളിയോട് വിട വാങ്ങുന്നതിന് മുമ്പ് അള്ളാഹുനോട് സത്യപ്രം ചെയ്യുക, ഞാനിതാ തൗബ ചെയ്യാൻ തീരുമാനിച്ചു, പുതിയ റൂട്ട് കൈകൊള്ളാൻ തീരുമാനിച്ചു, മദീനയിലേക്ക് വരാൻ ചാൻസ് നൽകിയ റബ്ബേ, ഈ മദീനയുമായി ബന്ധപ്പെട്ടുള്ള, സ്വർഗത്തോപ്പുമായി ബന്ധപ്പെട്ടുള്ള ജീവിതം ജീവിക്കാൻ ഞാൻ തീരുമാനിച്ചു. അത് മദീന സന്ദർശകരും തീരുമാനിക്കേണ്ടതാണ്. മദീനയിലുള്ള സ്വർഗത്തോപ്പുമായി ഖിയാമത്ത് നാൾ മരണം വരെ ഞാനിനി ജീവിക്കും, എൻ്റെ വീട് ആ രൂപത്തിലാക്കും, എൻ്റെ പരിസരം ആ രൂപത്തിലായിരിക്കും, എൻ്റെ വ്യക്തി സാമൂഹ്യ സാമ്പത്തിക ജീവിതം ആ രൂപത്തിലായിരിക്കും എന്ന സത്യപ്രതിജ്ഞ അവർ ചെയ്യണം. അത് എൻ്റെ ശബ്ദം കേൾക്കും, നെറ്റിലൂടെ ശബ്ദം കേൾക്കുന്ന സഹോദരന്മാർ, മദീന കണ്ടവരാവട്ടെ കാണാത്തവരാവട്ടെ, മദീനയിലുള്ള സ്വർഗത്തോപ്പുമായി ബന്ധപ്പെട്ടിട്ടല്ലാതെ മുസ്ലിം ലോകം എവിടെയും ജീവിക്കാൻ പാടില്ല എന്നത് തന്നെയാണ് ഇസ്ലാമിന്റെ ശാസന, ഇസ്ലാമിന്റെ നിർബന്ധ കൽപ്പന. അത് നാം എല്ലാവരും നടപ്പാക്കേണ്ടതായ ഭാഗമാണ്. അള്ളാഹു ഇതിനെല്ലാം നമുക്കേവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. നാം ഇതുവരെ പറഞ്ഞതിന്റെ സൽക്രമമായി അള്ളാഹു സ്വീകരിക്കട്ടെ. സത്യത്തിന്റെ സത്യം പോലെ പഠിക്കുവാനും പ്രവർത്തിക്കുവാനും ലോകത്തിൽ പ്രഖ്യാപിക്കുവാനും മുസ്ലിം ലോക പണ്ഡിതന്മാർക്ക് നേതാക്കൾക്ക് നമുക്ക് അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ മുമ്പിലുള്ളതായ സദസ്യരിൽ നിന്നിട്ട് സന്ദർശകർക്ക് അവർ ചെയ്തതായ സൽക്കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിക്കട്ടെ. ഇനിയും ഇനിയും പുണ്യകർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി പുണ്യഭൂമിയിലേക്ക് വരാൻ അവർക്ക് അള്ളാഹു ദീർഘായസും ആരോഗ്യവും നൽകട്ടെ. അപ്രകാരം നമുക്കേവർക്കും ഇന്ന് നാം കേട്ടതായ മൂന്ന് ഖുതുബയുടെ ഉള്ളടക്കം നമ്മുടെ ജീവിതത്തിൽ, വ്യക്തി സാമൂഹ്യ സാമ്പത്തിക ജീവിതത്തിൽ പകർത്താൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ ഇണകളില്ലാത്ത ഒരു സാലിഹ്യങ്ങളെ ഇണകൾ അള്ളാഹു നൽകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് യാത്ര പോയവരെ സുഖത്തോടുകൂടി അവരുടെ യാത്രയിൽ നിന്നിട്ട് ഉദ്ദിഷ്ട സ്ഥലത്തേക്ക് അള്ളാഹു മടക്കട്ടെ. അപ്രകാരം സന്താനമുള്ളവർക്കും ഇല്ലാത്തവർക്കും സാലിഹ്യങ്ങളായ സന്താനങ്ങൾ അള്ളാഹു നൽകുമാറാകട്ടെ. നമ്മിൽ നിന്നിട്ട് മരണപ്പെട്ടവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. നാം മരിക്കുമ്പോൾ നമുക്കും അള്ളാഹു മാഫ് ചെയ്തു തരുമാറാകട്ടെ. അവരോടൊപ്പം നമ്മയും അള്ളാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ. നബിയുടെ ശഫാത്ത് ഉൾക്കൊണ്ടുകൊണ്ട് അവരുടെ കയ്യിൽ നിന്നിട്ട് കൗതർ ഒഴിച്ചുകൊണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കാം. നമുക്ക് ഇവർക്കും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് വ അലാ ആലി മുഹമ്മദ്. അഇസ്സ അലിസ്ലാമു വൽ മുസ്ലിമീൻ വദില ശിർക്കു വൽ മുശ്രിക്കീൻ വൻസുർനാ അലാ ഖൗമിൽ കാഫിരീൻ. അല്ലാഹുമ്മ മൻ അറാദനാ വറാദ ഇസ്ലാമനാ വറാദ ദഅവതനാ സുഅൻ അല്ലാഹുമ്മ ഫാശ്ഗിൽഹു ഫീ നഫ്സി വജഅൽ തദ്ബീറഹു തദ്ബീറഹു യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ അരിനൽ ഹഖ് ഹഖൻ വർസുഖന തിബാഅ വരിനൽ ബാത്തില ബാത്തിലൻ വർസുഖന ജിതനാബ തവഫന മുസ്ലിമീന വൽഹഖന ബിസ്സാലിഹീൻ ആതി അൻഫുസനാ തഖ്വാഹ വസക്കിഹ അൻത ഖൈറു മൻ സക്കാഹ അൻത വലിയുഹ മൗലാഹ നസ്അലുക കുല്ലമാ സഅലക ബി അബ്ദുക വനബിയുക മുഹമ്മദു സല്ലല്ലാഹു അലൈഹി വസല്ലം വനസ്തഈദുക മിൻ കുല്ലി മസ്തആദക മിൻഹു അബ്ദുക വനബിയുക മുഹമ്മദു സല്ലല്ലാഹു അലൈഹി വസല്ലം വനസ്അലുക ജന്നത വമാ ഖറബ ഇലൈഹ മിൻ ഖൗലിൻ ഔ അമൽ വനഊദു ബിക മിനൻ നാരി വമാ ഖറബ ഇലൈഹ മിൻ ഖൗലിൻ ഔ അമൽ അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.